ആദരണീയ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ തിരുനാമത്തിൽ വന്ദനങ്ങൾ ബൈബിളിലെ സുപ്രധാനങ്ങളായ ചില സംഭവങ്ങളെയും വ്യക്തികളെയും അല്പം മൊഴിമാറ്റത്തിലൂടെ അവരുടെ കാഴ്ചപ്പാടുകളെ വീക്ഷണഗതികളെ വ്യക്തിത്വത്തെ മറ്റൊരു രൂപത്തിൽ പരാമർശിക്കുകയും അതുപോലെ പാർസികളുടെ മതഗ്രന്ഥമായ ശന്തവസ്ഥയിൽ നിന്ന് ചില ഉള്ളടക്കങ്ങൾ സൗകര്യപൂർവം അല്പം മൊഴിമാറ്റം നൽകി അപഹരിക്കുകയും ഹിപ്പോക്രട്ടസ് പ്ലേറ്റോ ഗാലൻ തുടങ്ങിയ ആളുകളുടെ ഗ്രീക്ക് തത്വചിന്താ പദ്ധതികളെയും അതുപോലെ വൈദ്യശാസ്ത്ര കാഴ്ചപ്പാടുകളെയും ശേഖരിക്കുകയും അറേബ്യൻ നാടോടിക്കഥകളും നാട്ടറിവുകളും വീട്ടറിവുകളും ചേർത്ത് സമാഹരിക്കുകയും 360 ൽ പരം അറേബ്യൻ ഗോത്രദേവന്മാരിൽ 359 എണ്ണത്തിൻ്റെയും അസ്തിത്വം നിഷേധിച്ച് അള്ളാഹു എന്ന ഖുറൈശി ഗോത്രദേവനെ മാത്രം ഉയർത്തിക്കാട്ടിയും രൂപവൽക്കരിക്കപ്പെട്ട ഖുർആന്റെ അവസരവാദപരമായ ചില നിലപാടുകൾ ഒന്ന് വിശകലനം ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഞങ്ങൾ ക്രൈസ്തവർ അന്യമതവിശ്വാസികളുടെ സ്വകാര്യതയിലൊക്കെ നുഴഞ്ഞു കിടക്കുന്നവരല്ല. അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവരുടെ വ്യക്തിപരമായ മാത്രം പ്രശ്നമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഞങ്ങൾ നിരന്തരമായി ഖുർആനെയും മുഹമ്മദിനെയും വിമർശിക്കാനുള്ള കാരണം മുഹമ്മദും ഖുർആനും പടച്ചുവിട്ട തെറ്റായ ജീവിതവീക്ഷണങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ട് നിരവധി ദാവപ്രഭാഷകർ ബൈബിളിനെയും ഞങ്ങളുടെ വിശ്വാസ സത്യങ്ങളെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കുന്നു, ആക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു എന്നതാണ്. ആ അവഹേളനകൾക്ക് അതിൻ്റെ നിലയിൽ മറുപടി പറയുകയും അതിൻ്റെ പ്രഭവകേന്ദ്രമായ ഖുർആൻ്റെ ഉള്ളടക്കരാഹിത്യവും മുഹമ്മദിൻ്റെ അവസരപരപരമായ നിലപാടുകളും ഞങ്ങൾ വിശകലനം ചെയ്യാറുണ്ട് എന്നതിൽ അത്യധികമായ സന്തോഷം. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്കെത്താൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം അനേക മുസ്ലിം സുഹൃത്തുക്കൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവർ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും അതിനാൽ ആകൃഷ്ടരായിക്കൊണ്ട് അവർ ഖുർആന്റെയും മുഹമ്മദിൻ്റെയും നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളും തെറ്റുകളും ശാസ്ത്രീയ തെറ്റുകളും ചരിത്ര അബദ്ധങ്ങളും പിശകുകളും അനുകരണങ്ങളും ഒക്കെ കണ്ടെത്തിക്കൊണ്ട് സ്വതന്ത്ര ചിന്തയിലേക്കും അതുവഴി ക്രമേണ ദൈവവിശ്വാസത്തിലേക്കും ഒക്കെ എത്തിച്ചേരും എന്നുള്ള ആ പ്രതീക്ഷയും ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീന്തണത്തിലേക്കും എൻ്റെ ബഹുമാന്യരായ മുസ്ലിം സഹോദരന്മാർക്കും പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും ഒരുപോലെ സ്വാഗതം. ഇന്ന് ഖുർആൻ്റെ കുപ്രസിദ്ധമായ ഒരബദ്ധം ഒന്ന് വിശകലനത്തിന് നമ്മളെടുക്കുകയാണ്. സൂറത്തുൽ തൗബ, അതായത് 9-ാമത്തെ സൂറത്ത്, 30-ാമത്തെ ആയത്ത്, 31-ും ചേർത്ത് ഞാൻ വായിക്കുന്നു. 30-31 ആയത്തുകൾ. ചിലരിനോട് ഈ ആയത്ത് സൂറത്തെന്നൊക്കെ ചോദിച്ചപ്പോൾ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും പറയാം, ഖുർആനിലെ അധ്യായത്തെ സൂറത്തെന്നും ആയത്ത് അതിലെ വചനങ്ങളുമാണ്. അങ്ങനെ 9-ാമത്തെ അധ്യായം 30-31 വചനങ്ങൾ, നമുക്കതിലേക്ക് വരാം. ഉസൈർ ദൈവപുത്രനാണ് എന്ന് യഹൂദന്മാർ പറഞ്ഞു, മസീഹ് ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു. അതവരുടെ വായ് കൊണ്ടുള്ള വാക്ക് മാത്രമാണ്. മുൻപ് അവിശ്വസിച്ചവരുടെ വാക്ക് അവർ അനുകരിക്കുകയായിരുന്നു. അള്ളാഹു അവരെ ശപിക്കട്ടെ, എങ്ങോട്ടാണ് അവർ തെറ്റിക്കപ്പെടുന്നത്. 31, അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിൻ്റെ മകനായ മസീഹിനെയും അള്ളാഹുവിന് പുറമെ അവർ രക്ഷകർത്താക്കളായി സ്വീകരിച്ചു. എന്നാൽ ഏകദൈവത്തെ ആരാധിക്കാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത്. അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അവനെത്രയോ പരിശുദ്ധൻ. വളരെ ഭംഗിയുള്ള ഒരു ആലാപനം, വളരെ തന്മയത്വത്തോടു കൂടി തന്നെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു പ്രമേയം. നമുക്കിനി ഇതിൻ്റെ ശരി തെറ്റിലേക്ക് പോകാം. ഇതിലൊരു ശരിയുണ്ട് കേട്ടോ, ഒരു 1% ശരി, 99% തെറ്റ്. ബാലശ്ശേരി പറയുന്ന പോലെ 100% ഇല്ല, മറിച്ച് 99% തെറ്റും, 1% ശരിയുണ്ട്. ആ 1% ശരി എന്താ? യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് ക്രിസ്ത്യാനികൾ കാണുന്നുണ്ട്. ജെഹോവ വിറ്റ്നസ് ഒഴികെയുള്ള സകല വിഭാഗവും യേശു ക്രിസ്തുവിനെ ദൈവവും ദൈവപുത്രനുമൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. എന്നാൽ അത് മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുക്കും ചുറ്റോടും കൂടി പറയാം. ഒന്നാമത്,
ഉസൈർ എന്നിവിടെ പ്രതിപാദിക്കുന്നത് ബൈബിളിലെ എസ്രാ ശാസ്ത്രിക്ക് തത്തുല്യനായിട്ടുള്ള അല്ലെങ്കിൽ ആ പേരിന് വന്നിട്ടുള്ള മൊഴിമാറ്റമാണ്. ഉസൈർ എസ്രാ ശാസ്ത്രി ഇസ്ലാമിക വീക്ഷണത്തിൽ എസ്രാ നബി നബിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾക്ക് എസ്രാ പ്രവാചകനല്ല, എസ്രാ ശാസ്ത്രി ഒരു മാന്യനായ ദൈവമനുഷ്യനാണ്. എസ്രാ ശാസ്ത്രിയെ ദൈവപുത്രനായോ ദൈവമായി കാണുന്ന ഒറ്റ യഹൂദനും ചരിത്രത്തിൽ ഇതുവരെ ഇല്ല, ഒരു ഘട്ടത്തിലുമില്ല. പിന്നെ ഈ അബദ്ധം, അബദ്ധം പറയുക ഖുർആൻ്റെ ഒരു സ്വഭാവമാണ്, അതുകൊണ്ട് നമുക്കത് വിട്ടുകളയാം. കാരണം ഖുർആൻ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആൻ എന്നത് മുഹമ്മദ് എഴുതിയ എന്ന് പറയുന്ന വചനം, ആ ഖുർആനിലാണ് മുഹമ്മദ് പ്രവാചകനായി വരുന്നത്. മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. ഖുർആൻ ദൈവവചനമാണെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. സൂപ്പർ തെളിവാണ്. എന്നോട് ചോദിക്കും ബൈബിളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അല്ല. ആര് പറഞ്ഞു നിങ്ങളോടങ്ങനെ? ബൈബിൾ അങ്ങനല്ല, നിങ്ങൾ ചർച്ചയ്ക്ക് വാ. അല്ല, വേറെ ഏതെങ്കിലും തെളിവ് നിങ്ങൾക്ക് ഉണ്ടോ എന്നാദ്യം ഇതിനൊരു മറുപടി പറ എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്ക്. മറു ചോദ്യം ആകാം, അതിന് പ്രശ്നമില്ല. ഖുർആൻ ദൈവവചനമാണെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? അത് ഖുർആൻ പറഞ്ഞു. ഓ, ഖുർആൻ പറഞ്ഞുകൊണ്ട് എന്ത് വിശ്വസിക്കണം? അത് ദൈവവചനമല്ലേ? ആട്ടെ, അത് ദൈവവചനമാണെന്ന് എങ്ങനെ അറിയാം? മുഹമ്മദല്ലേ ഖുർആൻ എഴുതിയിട്ടുള്ളത്? അതെ. അപ്പം മുഹമ്മദ് എഴുതിയാൽ വിശ്വസിക്കണോ? വിശ്വസിക്കണം. എന്താ കാര്യം? മുഹമ്മദ് പ്രവാചകനാണ്. ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. ഓ, അപ്പം മുഹമ്മദ് പ്രവാചകനാണെന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആൻ പറയുമ്പോൾ വിശ്വസിക്കാൻ കാരണം എന്താ? അത് പ്രോഫറ്റ് മുഹമ്മദല്ലേ ഖുർആൻ എഴുതിയത്? ഇതിനപ്പുറത്തൊന്നും നിങ്ങൾ വളരൂല, നിങ്ങൾ തല കുത്തിയിരുന്ന അതിനപ്പുറത്തേക്ക് പോകില്ല. പക്ഷേ അതാ നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പാരസ്പര്യത്തിനപ്പുറത്തേക്ക് ഒരു യുക്തിയില്ല, ഒരു ഉള്ളടക്കവും ഇല്ല. ഇതാണ് ഖുർആൻ്റെ ഒരു ഗതികേട്. മാത്രമല്ല, ഈ അറേബ്യൻ മേഖല വിട്ടുള്ള ഒരറിവും ഖുർആൻ ഇല്ല, അല്ലെങ്കിൽ മുഹമ്മദിനും ഇല്ല, അള്ളാഹുവിനും ഒട്ടുമില്ല. അല്ലെങ്കിൽ സത്യത്തിൽ അള്ളാഹു എന്നുള്ളൊരു സങ്കല്പ കഥാപാത്രമാണ്. ഇതിനു മുമ്പ് ലോകത്താരും അള്ളാഹു ഇങ്ങനൊരു വിശ്വനാഥനായി പ്രപഞ്ചനാഥനായിട്ട് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, തെളിവോടെ പറയണം, ഖുർആനിലെ തെളിവും കൊണ്ട് വരരുത്. കാരണം ഖുർആൻ മുഹമ്മദ് പറഞ്ഞു, ആ മുഹമ്മദിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വേറെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വിഷയത്തിലെ ഇതര തെറ്റുകളൊന്നും നോക്കാം. അടുത്ത തെറ്റെന്തെന്നാണ്? അടുത്ത തെറ്റ്, അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിൻ്റെ മകൻ മശീഹിനെയും അള്ളാഹുവിനു പുറമെ അവർ രക്ഷകർത്താക്കളായി സ്വീകരിച്ചു. ആര്? ക്രൈസ്തവരെ. ക്രൈസ്തവർക്ക് ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ. ആ രക്ഷകൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. നിങ്ങൾ കോടിക്കണക്കിന് വരുന്ന ക്രൈസ്തവരോട് ചോദിക്കുക, ഹൂ ഈസ് യുവർ സേവിയർ? വി വിൽ റെസ്പോൺസ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ ലോർഡ് ആൻഡ് റെഡീമർ. ഞങ്ങളുടെ കർത്താവും വീണ്ടെടുപ്പുകാരുടെ ഒരുവൻ മാത്രം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അല്ലാതെ പണ്ഡിതന്മാരൊന്നും ഞങ്ങളുടെ രക്ഷിതാക്കളല്ല. നിങ്ങളോട് ഇതൊക്കെ ആര് പറഞ്ഞു? അള്ളാഹുവിൻ്റെ വചനമാണെങ്കിൽ അള്ളാഹുവിനെങ്കിലും ഒരു സാമാന്യ ജ്ഞാനം വേണമായിരുന്നു, അതുണ്ടായില്ല. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അടുത്തത്, അള്ളാഹുവിന് പുറമേ ഞങ്ങൾ പണ്ഡിതന്മാരെ. ആദ്യം മനസ്സിലാക്കുക, ഞങ്ങൾ അള്ളാഹുവിനെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അള്ളാഹുവിന് പുറമേ? ഞങ്ങൾ അള്ളാഹുവിന് പങ്കുകാരെ ചേർത്തുന്നതാണ്. അള്ളാഹുവിന് പ്രത്യേകിച്ച് എന്തിന് പങ്കുകാരും? മൂന്ന് പെൺമക്കളുണ്ട് അള്ളാഹുവിന്. അള്ളാഹുവിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ആരും പങ്ക് ചേർക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിനൊപ്പം 359 ദേവന്മാർ വേറെയുണ്ട്, ദേവീദേവന്മാർ വേറെയുണ്ട്. അവരൊക്കെയാണ് പങ്ക് ചേർന്ന് പോയത്. ആ അള്ളാഹുവിനെ ക്രൈസ്തവർ ആരാധിച്ചിട്ടില്ല. മറിച്ച് അറബി ബൈബിളിൽ അള്ളാഹു എന്നൊരു പേര് തെറ്റായി കടന്നുകൂടി ദൈവത്തെ വിശ്വസിച്ചപ്പം. അത് പരിശോധിക്കപ്പെടേണ്ടതും അത് അനിവാര്യമായതുമായിരുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഇബ്നു ഉൽഖസൽ ആണ് എന്നുപേരായ അറബി പണ്ഡിതനാണ്, മുസ്ലിമായ അറബി പണ്ഡിതനാണ്. അന്ത്യോക്കിയയിലെ അന്നത്തെ ബിഷപ്പിൻ്റെ നിർദ്ദേശപ്രകാരം, പാത്രിയാർക്കിസിൻ്റെ നിർദ്ദേശപ്രകാരം അറബി ബൈബിളിൻ്റെ പരിഭാഷയ്ക്ക് തയ്യാറായിട്ടുള്ള ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഏക ദൈവം പ്രപഞ്ചനാഥനായ അള്ളാഹു തന്നെയാണ് ഈ പഴയ നിയമത്തിലൊക്കെ പറയുന്ന യാഹുവിയെ അല്ലെങ്കിൽ ക്രൈസ്തവൻ ആരാധിച്ചു പോരുന്നൊരു തെറ്റിദ്ധാരണ വന്നതിൻ്റെ പേരിൽ വന്നതാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ അതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടും തയ്യാറെടുക്കണം. കാരണം അള്ളാഹു ഒരു ഖുറൈശി ദേവനാണ്. ഈ ഖുറൈശി ദേവനായ അള്ളാഹുവിനെ ഒരിക്കലും ഒറ്റ ക്രൈസ്തവനോ ഒറ്റ യഹൂദനോ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെ പറയുന്നത് അള്ളാഹുവിന് പുറമേ ഞങ്ങൾ ഇവരെയൊക്കെ പങ്കുചേർത്തു? ഇനിയുമുണ്ട് തെറ്റ്. എന്നാൽ ഏകദൈവത്തെ ആരാധിക്കാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവനല്ലാതെ ഒരു ദൈവവുമില്ല. ആര്? അള്ളാഹു അല്ലാതെ. അള്ളാഹു അല്ലാതെ ഒത്തിരിയുണ്ട് സാറേ. അറേബ്യൻ കാഴ്ചപ്പാടനുസരിച്ചുണ്ട്. നിങ്ങളുടെ തന്നെ ചരിത്ര പണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുന്ന കൃതികളുണ്ടല്ലോ, ആ കൃതികൾ എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിന് പെൺമക്കൾ 3, അല്ലാത്ത, അൽ മനാത്ത, അൽ ഉസ എന്നൊക്കെ പേരുള്ള ദേവീ ദേവതമാർ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ അല്ലാഹു തന്നെ ആരാ? ഹുബാൽ എന്ന ചന്ദ്രദേവൻ രൂപം മാറിയുണ്ടായതല്ലേ? അങ്ങനെയാണ് ചരിത്രം. മെസോപ്പൊട്ടേമിയക്കാരുടെ വാതുദേവന് ഒരല്പം മാറ്റം വരുത്തി ഉണ്ടാക്കിയ മിനുക്കിയെടുത്ത സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറയേണ്ടി വരുന്നത് ഇതിൽ പറയുന്ന തെറ്റും പിശകും ഒന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. ഇനി ഈ പറയപ്പെട്ട തെറ്റവിടെ നിൽക്കട്ടെ, വലിയൊരു വിഡിത്തം കൂടി ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അതിനുവേണ്ടി നമുക്ക് പോകേണ്ടത് അഞ്ചാമത്തെ സൂറത്ത് അൽമാഇദ എന്ന ആ സൂറത്ത് 116-ാമത്തെ ആയത്ത്. അൽമാഇദ 116. അള്ളാഹു പറയുന്ന സന്ദർഭവും ശ്രദ്ധിക്കുക. മറിയമിൻ്റെ മകനായ ഈസ അള്ളാഹുവിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവി എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ, എനിക്ക് പറയാൻ യാതൊരു അവകാശമില്ലാത്തത് ഞാൻ പറയാൻ പാടില്ലല്ലോ. ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും, നിൻ്റെ മനസ്സിലുള്ളത് ഞാൻ അറിയുകയുമില്ല. നിശ്ചയമായും നീ തന്നെയാണ് അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ. അപ്പോൾ അന്ത്യനാളിൽ യേശുവിനെ വിചാരണയ്ക്ക് അള്ളാഹു വിധേയനാക്കും. ഇതന്നെ എത്രയോ തെറ്റാണ് സുഹൃത്തെ. ബാലുശ്ശേരി പറഞ്ഞ പച്ച പൊട്ടത്തരല്ലേ ഇത്? കാരണം അള്ളാഹു എന്ന ഒരു ശിലാദേവൻ, ഒരു ഗോത്രദേവൻ, യേശുക്രിസ്തു എന്ന മനുഷ്യൻ കണ്ടറിഞ്ഞ, അനുഭവിച്ച, മനുഷ്യൻ സംസാരിച്ച, പരസ്പര ഇടപെട്ട, മൂകബിംബമൊന്നും അല്ലാത്ത, വാതുദേവനല്ലാത്ത, ചന്ദ്രദേവനല്ലാത്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കേവലം അറേബ്യയിലെ കുറൈശികളുടെ ഗോത്രദേവൻ വിചാരണ ചെയ്യും എന്ന് പറയുന്നതോളം വിവരദോഷം വേറെയുണ്ട. എന്നിട്ട് പറയും, ആ നീ എല്ലാം അറിയുന്നവൻ. ആര്? അള്ളാഹു. യേശുവോ പറയുന്നതാണ്, നീ എല്ലാം അറിയുന്നവൻ, ഞങ്ങളുടെ മനസ്സെല്ലാം അറിയുന്നവൻ. നമ്മുടെ മനസ്സെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വിഡിത്ത് എഴുതി വെക്കുമോ? അള്ളാഹുവിന് അറിയാത്ത കാര്യങ്ങളേറെയുണ്ട്. അള്ളാഹുവിന് ഒത്തിരി അറിവുകേട്. അള്ളാഹുവിൻ്റെ അറിവുകൾ ഏറ്റവും പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ ഈ വൈദ്യശാസ്ത്രം ഭയങ്കരമാണ്. മനുഷ്യൻ്റെ മുതുകല്ലിൽ നിന്ന് ബീജം പുറപ്പെടുന്നു എന്ന് പറയുന്ന അറിവാണ് അള്ളാഹുവിൻ്റെത്. ആ അള്ളാഹു സകലതും അറിയുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ബാലുശ്ശേരി അടുത്ത കാലത്ത് എന്നോട് ചോദിച്ചത്, സൂര്യനെതിരെയുള്ള ഏത് കാര്യവും നിങ്ങൾ ചോദിക്ക്, ഖുറാൻ മറുപടി തരാമെന്ന് പറഞ്ഞു. ഞാനൊരു 10 ചോദ്യം ഇട്ട് കൊടുത്തു. ആ 10 ചോദ്യത്തിൻ്റെ മുമ്പിൽ മുജാഹിദ് ബാലുശ്ശേരി എവിടെ പോയി എത്തി നിൽക്കുന്നു നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മളതിലേക്കൊന്നും പോകണ്ട. എന്നാൽ ഇവിടെ ഞാൻ ഇന്നത് രണ്ടും വായിച്ച് ഒരു വിശദീകരണത്തിന് വരാനൊരു കാരണമുണ്ട്. നമ്മുടെ മിസ്റ്റർ ബാലുശ്ശേരി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത കാലത്തിലെ വീഡിയോ, ആ വീഡിയോ എനിക്കുള്ളതല്ല മറുപടി, മറിച്ച് സെബാസ്റ്റ്യൻ മുന്നക്ക ഫിലിപ്പിനുള്ളതാണ്. സെബാസ്റ്റ്യനോട് പറയുകയാണ്, ദൈവം മരിച്ചു, ദൈവം ചിരിച്ചു, ദൈവം ദിനകൃത്യങ്ങൾ ചെയ്തു. ആരാണ്? കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വികലമായ ഒരു ധാരണയും പഠിപ്പിക്കലും അദ്ദേഹം മുമ്പോട്ട് വച്ചിട്ട് പരിഹസിക്കുകയാണ്. സെബാസ്റ്റ്യനോടുള്ള ചോദ്യങ്ങളാണ് അത്. സെബാസ്റ്റ്യൻ പുന്നക്കൽ വലുപ്പ് തൻ്റേതായ നിലയിൽ മറുപടി പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനോട് ഞാനൊന്നും കോംപ്ലിമെൻ്റ് ചെയ്യാനല്ല വന്നത്, വ്യത്യസ്തമായ ചിലതൊന്ന് പറയാനാണ്. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്ത് അറിയേണ്ടത്, ഇക്കാര്യത്തിൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ വലുപ്പിനോ അൽക്കുടത്തോട്ടത്തിനോ വ്യത്യസ്ത അഭിപ്രായമില്ല. കാരണം യേശു ജഡം ധരിച്ച് ഇവിടെ വന്നു എന്ന കാര്യം രണ്ടുപേർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ്. മറ്റൊന്നുകൂടി, ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ വലുപ്പ് അൽക്കുടത്തോടൊന്നും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പെർസെൻറ്റേജ് എടുത്താൽ ഒരു 3% കൂടുതൽ കാണൂല, മനസ്സിലാക്കിക്കൊള്ളണം. അനിലയ്യപ്പനുമായിട്ടും അൽക്കുടത്തോടത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് 0.5% പോലും ഇല്ല, അത്രേ ഉള്ളൂ. തിരിച്ച് ഇങ്ങോട്ട് കാണത്തുള്ളൂ. അല്ലെങ്കിൽ അവർ വ്യത്യസ്തമായിട്ട് പറയട്ടെ, അവരോട് നിങ്ങൾ ചോദിക്കും നിങ്ങൾ തമ്മിലെ അഭിപ്രായ വ്യത്യാസം. അത് വ്യാഖ്യാനങ്ങളിലെ നേരിയ ഒരു പ്രശ്നത്തിലാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഡയലോഗുകളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഡിബേറ്റുകളുണ്ട്. പക്ഷേ അതിൽ വിയോജിപ്പുകളെക്കാൾ യോജിപ്പിൻ്റെ തലം വളരെ ശക്തമാണ്. അത് നിങ്ങൾക്ക് പ്രകടമായിട്ട് മനസ്സിലാകുന്നുണ്ടാകും. അതുകൊണ്ട് ഞാൻ ആ വഴി പോകുന്നില്ല. അവർ അവരുടേതായ നിലയിൽ ചെയ്യുന്നുണ്ട്. ജെറി തോമസ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചെയ്യുന്നുണ്ട്. നിരവധി പേര്, ഇപ്പോൾ ചില കത്തോലിക്ക പുരോഹിതന്മാർ വളരെ സന്തോഷഭരിതരായിട്ടും ആവേശഭരിതരായിട്ടും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. പ്രതികരണം എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വരുന്നു. ചില ചെറുപ്പക്കാർ, കുട്ടികൾ പോലും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്, ഈ ഖുറാനൊന്നും വലിയ ഉള്ളടക്കമൊന്നും ഇല്ലെന്നും, മുഹമ്മദ് വലിയ പുലിയാണെന്നും വലിയ സംഭവമാണെന്നും ഒക്കെ ഈ ദാവ പ്രഭാഷക സ്റ്റേജിൽ നിന്ന് തട്ടിവിടുന്നുള്ളൊന്നും അല്ലെന്നും, യഥാർത്ഥത്തിലുള്ളൊരു മുസ്ലിമിനെ ഞങ്ങളിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹൂ ഈസ് മുഹമ്മദ്? എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. മുഹമ്മദ് എന്ന മനുഷ്യനെ ശരിയായ അളവിൽ ഞങ്ങളാണ് സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നത്. ഖുറാനിലും അതുപോലെ ഹദീസിലും ഇസ്ലാമിക ചരിത്രത്തിലുമുള്ള മുഹമ്മദ് ആരെന്നറിയാൻ ഞങ്ങളോട് ചോദിച്ചാൽ മതി, ഞങ്ങൾ വ്യക്തമായി തരാം. ഞങ്ങൾ കൂട്ടിച്ചേർക്കില്ല, ഞങ്ങൾ അനാവശ്യം പറയില്ല. ഖുറാനിൽ ഉള്ളത് അതുപോലെ പറയും, ഹദീസിലുള്ളത് അതുപോലെ പറയും. ഞങ്ങൾ കർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിച്ച ആ ചിന്താധാരയിൽ അവിടെ പറയുന്നതെന്തോ അത് അതുപോലെ പറഞ്ഞു. ഒരു മുഹമ്മദിനെ ഞങ്ങൾ പരിചയപ്പെടുത്താം വളരെ വ്യക്തമായിട്ട്, വ്യാഖ്യാനമില്ലാതെ, ആ വെളുപ്പിക്കലില്ലാതെ, സോപ്പിടലില്ലാതെ, വളരെ കൃത്യമായിട്ട്. ഞങ്ങൾ മുഹമ്മദിനെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് ബോധമായി.
പാവപ്പെട്ട മദ്രസ വിദ്യാർത്ഥികൾക്ക് വസ്തുതയായി. അതുകൊണ്ട് ആ ക്ലബ് ഹൗസിലൊക്കെ അവർ കരയുകയാണ്, വല്ലാതെ വിഷമിക്കുകയാണ്. വിളിപ്പിച്ച് വിളിപ്പിച്ചൊരു പരിപാടിയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ വിജയമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ വിജയമല്ല, അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ കൂടി വിജയമാണ്. കാരണം നിഷ്കളങ്കരായ ധാരാളം ആളുകൾ, നല്ലവരായ മുസ്ലിം സമൂഹത്തിന് ബോധ്യം വരണം ആരാണ് മുഹമ്മദ്, അവർക്ക് ബോധ്യം വരണം എന്താണ് ഖുർആൻ, അത് എന്ത് സന്ദേശമാണ് നൽകുന്നത്. അത് ദാവാക്കാരൻ സ്റ്റേജിൽ നിന്ന് അടിച്ചു വിടുന്ന അത്തരം കീർവാണങ്ങളല്ല. ശരിയായ മുഹമ്മദെന്നും ശരിയായ ഖുർആനെന്നും അവർക്ക് മനസ്സിലാക്കണം. ഇതുപോലെ വ്യാഖ്യാനിച്ച് മുഹമ്മദിനെ വെള്ളപൂശി വലിയവനാക്കിയതുപോലെ, വ്യാഖ്യാനിച്ച് ഖുർആനെ ഏറ്റവും മഹൽ കൃതിയാക്കിയതുപോലെ, വിപരീത ദിശയിൽ യേശു ക്രിസ്തു ഒരു മനുഷ്യനാണ്. മനുഷ്യനായ യേശു ക്രിസ്തുവിന് അദ്ദേഹം ചിരിച്ചു, കരഞ്ഞു, ദിനകൃത്യങ്ങൾ ചെയ്തു, ആഹാരം കഴിച്ചു എന്നൊക്കെയുള്ള പരാമർശം എടുത്തിട്ട് ഇത് ദൈവമാണോ, ദൈവമാണെങ്കിൽ ഇതൊക്കെ ചെയ്യുമോ, ഇതാണ് ചോദ്യം. അപ്പോൾ ഞങ്ങൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു സിദ്ധാന്തവും മെനഞ്ഞിട്ടില്ല. ഞങ്ങളായിട്ട് യേശു ക്രിസ്തുവിന് പ്രത്യേകിച്ച് ഒരു ഭാവവും കൊടുത്തിട്ടില്ല. കൊടുത്താൽ ഏക്കൂല, അതിന് സഭാശരൊന്നും കഴിയില്ല, അതിന് കൊടുത്തോടത്തിന് കഴിയില്ല. ഞാനിരുന്നു കൊണ്ട് കുറേ കാര്യങ്ങൾ യേശു ക്രിസ്തുവിന് എൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം പടച്ചു വിട്ടാൽ വിജയിക്കില്ല. സെബാസ്റ്റ്യനെയോ അനിൽ കൊടുത്തോട്ടത്തെയോ ആ സമൂഹം പോലും അംഗീകരിക്കില്ല അങ്ങനെ വന്നാൽ. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങളുടെ സമൂഹം ഞങ്ങളെ സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യത്തിൽ അത്തരം വൈകല്യമില്ല. അതാണ് വസ്തുതാപരം. അതുകൊണ്ട് കേൾക്കുക, യേശു ക്രിസ്തുവിൻ്റെ ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചർ, അതായത് യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഭാവവും മനുഷ്യൻ്റെ സമ്പൂർണ്ണ ഭാവവും ഒരുപോലെ അന്തർലീനമായിരിക്കുന്നു. ഇതിൽ ദൈവഭാവം ചർച്ചയ്ക്കെടുക്കുമ്പോൾ നിങ്ങൾ മനുഷ്യഭാവം ചർച്ചയ്ക്കൊണ്ടുവരും, മനുഷ്യഭാവം ചർച്ചയ്ക്കെടുക്കുമ്പോൾ നിങ്ങൾ ദൈവഭാവം ചർച്ചയ്ക്കൊണ്ടുവരും. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം നിങ്ങളത് പരോക്ഷമായിട്ടെങ്കിലും അംഗീകരിക്കുകയാണ് അതുവഴി. കാരണം അതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ മുഹമ്മദ് ഈസയായിട്ട് സംസാരിക്കണം. ഈസയുമായി സംസാരിക്കുമ്പോൾ ട്രിനിറ്റി വിശ്വസിക്കുന്ന ആളുകളുടെ അരികിൽ ചെന്നിട്ട് വണ്ണസാണ് വളരെ ഭംഗിയായിട്ട് ഈസ അവതരിപ്പിച്ചിട്ട് അത് കൊണ്ടുവരും. ഇനി വണ്ണസ് സംസാരിക്കുന്ന സെബാസ്റ്റ്യൻ്റെ അടുത്ത് ചെന്നിട്ട് തൃത്വമാണ് പറയാൻ ശ്രമിക്കുന്നത്. ഒരിക്കൽ ഞാനിത് കണ്ടുപിടിച്ച് പോസ്റ്റ് ഇട്ടതാണ്, ഈസയുടെ തന്ത്രം. അപ്പോൾ ഏതായാലും അതൊന്നും അത്ര കണ്ട് വിജയിച്ചില്ല. പണ്ടൊക്കെ കുറേ വിജയിച്ചു കേട്ടോ. ഈസ എന്തോ വലിയ സംഭവമൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ള നിലയിൽ ദാവാക്കാർ കൊണ്ടു നടന്നു. ഇപ്പോൾ ഈസ എന്നൊരാൾ പറഞ്ഞു വിടുന്ന കാര്യം കേൾക്കാൻ എത്ര പേരുണ്ടെന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ശരി, അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞതിലേക്ക് വരാം. ബാലുശ്ശേരി സാഹിബേ, യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് ഞാനൊന്ന് വരാം. യേശു ക്രിസ്തു ആരാണെന്ന നിങ്ങളുടെ വിചാരം? യേശു ക്രിസ്തു മനുഷ്യനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളും പറയും മനുഷ്യൻ, വെറും മനുഷ്യനല്ല, സമ്പൂർണ്ണ മനുഷ്യൻ. സമ്പൂർണ്ണ മനുഷ്യനെന്ന് മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ആ മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണതയോളം ഉയരാൻ കെൽപ്പുള്ള ഒരുത്തനും ലോക ചരിത്രത്തിലില്ല, ഇസ്ലാമിക ചരിത്രത്തിൽ പണ്ടേ ഇല്ല. ഉണ്ടെങ്കിൽ പറയൂ, ദാണ്ട് ഈ ആൾ യേശു ക്രിസ്തുവുമായി തുലനം ചെയ്താൽ ഏകദേശം ഒന്ന് അടുത്തു വരും എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ. നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന പുള്ളി എനിക്കറിയാം, നിങ്ങൾ ചിരിപ്പിക്കരുത് ദയവീത്. നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ട് തുലനം ചെയ്യാൻ വേണ്ടിയിട്ട് അണിയിച്ചുരുക്കി, അഖിലാണ്ട മണ്ഡലം അണിയിച്ചുരുക്കി എന്നൊക്കെ പാടുന്ന പോലെ അണിയിച്ചുരുക്കി കൊണ്ടുവരാൻ പോകുന്ന പുള്ളിയുടെ സംഭവം ഞങ്ങളങ്ങോട്ട് തട്ടിവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കരയും, കരഞ്ഞ് കരഞ്ഞ് ഒരു പരുവാകും. അതാ സ്ഥിതി. അതായത് ബാലുശ്ശേരിയുടെ കണ്ടമിടറിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്കെല്ലാം ചെറിയ ദുഃഖം തോന്നി. കാരണം വളരെ ഊർജ്ജസ്വലനായിട്ട് അമ്പലപ്പറമ്പുകളിലൊക്കെ പ്രസംഗിച്ച് വളരെ ആധികാരികമായി വളരെ ആവേശഭരിതനായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ബാലുശ്ശേരിയുടെ കണ്ടമിടറി കണ്ണ് നിറയാൻ തുടങ്ങി. അദ്ദേഹം നിയന്ത്രണം വിടാൻ തുടങ്ങി. നിയന്ത്രണം വിട്ടുവിട്ട് അവസാനം പറഞ്ഞു, ജബാർ മാഷിനെ അൽക്കൊടുത്തോട്ടത്തിൻ്റെ മകളെ കൊണ്ട്, എൻ്റെ ബാലുശ്ശേരി മാഷേ, നിങ്ങളോർത്ത ഞാൻ ഇബ്രായിക്കായെന്നാണ് ഓർത്തത്. അങ്ങനെയാണെന്നാണോ നിങ്ങളോർത്തത്? ഇബ്രായിക്കായ ഞാനെന്നാണോ അങ്ങ് വിചാരിച്ചത്? ഞാൻ ഇബ്രായിക്കായെക്കുറിച്ച് ഒത്തിരി പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെങ്കിൽ ഇതൊക്കെ മോശമല്ലേ സാറേ? നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കാര്യമാണ്. ഞങ്ങൾ ഇതെല്ലാമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഇബ്രായിക്കായുടെ കാര്യം പറഞ്ഞു തന്നെ എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമല്ലേ, പിന്നെ അതിനകത്തൊരു കോമഡി ഉള്ളത് കൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. താങ്കളുടെ ആ വിശാല മനസ്സ് കാണാതിരിക്കാൻ പാടില്ല. ഇബ്രായിക്ക ഇബ്രായിക്ക ഞാൻ താങ്കളോട് കാണിക്കാൻ പോകുന്ന ഉദാരതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കളുടെ ഉദാരതയൊന്ന് പ്രശംസിച്ചു എന്നുള്ളൂ കേട്ടോ, അല്ലാതെ വേറെ തെറ്റിദ്ധാരണയൊന്നും തൽക്കാലം വേണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. അപ്പം മാഷി മനസ്സിലാക്കിക്കോ, ആരാണ് കർത്താവായ യേശു ക്രിസ്തു? മനുഷ്യനാ നിങ്ങൾ പറഞ്ഞു, ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. പക്ഷേ അവരൊരു വിയോജിപ്പുണ്ട്, സമ്പൂർണ്ണ മനുഷ്യനാണ്. ഒരു മനുഷ്യൻ്റെ സമ്പൂർണത ക്രിസ്തുവിൽ പ്രകടമാണ്. അതായത് ദൈവം എന്തായിരിക്കണമോ എന്ന് മനുഷ്യന് പ്രാപ്യമാകുന്ന വിധത്തിൽ, മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ദൈവം എന്തായിരിക്കണമോ അത് ഞങ്ങൾ ക്രിസ്തുവിൽ കണ്ടിട്ടുണ്ട്. അത് ബൈബിൾ ക്രിസ്തുവിൽ കണ്ടിട്ടുണ്ട്. അത് യേശുവിൻ്റെ അനുഗാമികൾ ക്രിസ്തുവിൽ കണ്ടിട്ടുണ്ട്. അത് യേശുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിൽ കണ്ടിട്ടുണ്ട്. ദൈവം എന്തായിരിക്കണം, അതിനാണ് പറഞ്ഞത്. ഫിലിപ്പോസുമായുള്ള സംഭാഷണം വിശുദ്ധ യോഹന്നാനിൽ എഴുതിയിരിക്കുകയാണ്. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരയണം എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവിൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഞാൻ ഇത്ര നാളും നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ, നിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു
എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾ പിതാവിനെ കാണാറുണ്ട്, യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, സർവോപരി, ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ലാത്ത മഹാദൈവം, ആ ദൈവത്തെ മനുഷ്യൻ കണ്ടു എന്നുള്ളതൊക്കെ തന്നെ മനുഷ്യൻ്റെ പരിമിതിക്കുള്ളിൽ അവനെ അല്പം കൂടി വെളിപ്പാടിൻ്റെ രംഗത്ത് കുറെ കൂടി സജ്ജനാക്കി മാറ്റിക്കൊണ്ട് ദൈവസാന്നിധ്യം അനുഭവിച്ചു, ദൈവത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ആ ചിന്ത. ഇനി യേശുക്രിസ്തുവിലേക്ക് വന്നാലോ, ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ആ വ്യക്തിത്വത്തെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവരൂപത്തിലിരുന്നതും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതിരുന്നതും ദാസ്യരൂപമെടുത്ത അവിടെ മുതലുള്ള ഒരു കാര്യം പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ ഞങ്ങൾക്ക് പ്രവാചകനെ കാണാം. തീർച്ചയായിട്ടും യേശുവിൽ പ്രവാചകനുണ്ട്, തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൽ മനുഷ്യനുണ്ട്, യേശുക്രിസ്തുവിൽ രാജാവുണ്ട്, യേശുക്രിസ്തുവിൽ പുരോഹിതനുണ്ട്. അത് ഞാൻ താങ്കൾക്ക് നന്നായി വിശദീകരിച്ചു തരാം. ഇനി ഇത് പറഞ്ഞേ നിങ്ങൾ കണ്ണിക്കാൻ വരാവുള്ളൂ. നിങ്ങൾ വീഡിയോ കാണാറില്ല, ആരെങ്കിലുമൊക്കെ മുറിച്ചിരുന്ന് ക്ലിപ്പ് വെച്ചാൽ സംസാരിക്കരുത്. പിന്നെയും പറയും മറുപടി വന്നില്ല, മറുപടി വന്ന് എന്താ സുഹൃത്തെ ഇതൊക്കെ. ഒരു വിമർശനത്തിന് പോകുമ്പോഴെങ്കിലും നിങ്ങൾ കാര്യങ്ങളൊന്ന് ഗ്രഹിക്കണ്ടേ. ഞങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടായിരിക്കുന്നത്, ഞാൻ താങ്കളുടെ വീഡിയോ സ്ഥിരം കാണാണ്ട്, എനിക്ക് വലിയ ഇഷ്ടമാണ് അത് കാണുന്നത്. കാരണം താങ്കളുടെ ഇപ്പോൾ ആ കണ്ണീരൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, താങ്കളുടെ ഇടർച്ചയൊക്കെ, താങ്കൾക്ക് ഒത്തിരി പുരോഗതി ആയിട്ടുണ്ട്. നമ്മൾ നിങ്ങളുടെ ടോക്ക് കുറഞ്ഞപ്പോഴേക്ക് താങ്കളുടെ കണ്ണീര് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ ഒരു പുതിയ തന്ത്രമുണ്ട്, ഞാൻ നല്ലൊരു രീതിയിൽ താങ്കൾക്ക് മറുപടി തരുമ്പോഴേക്ക് താങ്കൾ സെവാശ്യൻ്റെ അടുത്തിട്ട് പോകും, സെവാശ്യൻ അവിടുന്ന് ഇങ്ങോട്ട് വിടും, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വിടും. മനസ്സിലായില്ലേ? താങ്കളുടെ ഒരു ഗതി ഫുട്ബോൾ പോലെ താങ്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണോ? രണ്ട് ഗോൾ വലയത്തിനകത്ത് കയറി അടികൊണ്ടടികൊണ്ട് ഒരു പരിവായില്ലേ എൻ്റെ ബാലുശ്ശേരി മാഷേ. അപ്പോൾ താങ്കൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാണ്, ഈ യേശുക്രിസ്തു ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഭാവം, മനുഷ്യൻ്റെ സമ്പൂർണ്ണ ഭാവം. അപ്പം ഞങ്ങൾ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നിങ്ങളാ പറയുന്ന കാര്യങ്ങളെല്ലാം ചേർന്നാണ് പറയുന്നത് കേട്ടോ, കൂടുതൽ കണ്ണനോ ഇല്ല അതിൽ. കാരണം അത് യേശു ക്രിസ്തുവിനെ ഒരിക്കൽ ഒരാൾ വിളിച്ചു, നല്ലവനായ ഗുരു. ഇപ്പോൾ യേശു പറഞ്ഞു എന്നെ അങ്ങനെ വിളിക്കരുത്, അതായത് നല്ലവനാരുമില്ല, നല്ലവനൊരുവനേ ഉള്ളൂ, അത് ദൈവമാണ്. അയാളങ്ങ് പോയി. മറ്റൊരിക്കൽ നിക്കോദിമോസ് വന്നിട്ട് പറഞ്ഞു, ഗുരു നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. എത്രയോ നല്ല ഒരു പരാമർശം, ഇത്രയും പുകഴ്ത്തിയ ഒരു രംഗമുണ്ടോ ഇത്. മുഹമ്മദിനോടാ പറഞ്ഞെങ്കിൽ അപ്പോഴേ ഒരു മെമ്പറിൽ കയറ്റി നിർത്തി അവനെ കൊണ്ട് പറയണം. ആ ഒന്നുകൂടെ പറഞ്ഞു, അങ്ങനെ പാട്ട് പാടി ജോലി കൊടുത്ത്. എതിരെ പറഞ്ഞവൻ്റെ തലയെറുത്ത കക്ഷിയാണ്. തന്നെ പുകഴ്ത്തി അടിക്കുന്ന കേൾക്കുന്ന മുഹമ്മദിന് ഭയങ്കര സന്തോഷമായിരുന്നു. യേശുക്രിസ്തു അങ്ങനല്ല, ഈ പുകഴ്ത്താൻ വരുന്നതിനോട് പറയും വേണ്ട, ദുരാത്മാവ് ബാധിച്ചവൻ വിളിച്ചിട്ട് പറഞ്ഞു, യേശുവേ മഹോന്നതനായ ദൈവപുത്ര എനിക്ക് നിനക്കും തമ്മിലെന്ത്, മിണ്ടരുത്, പോകളാൻ പറ. അപ്പം തന്നെ പുകഴ്ത്താൻ ആര് വന്നാലും യേശു അക്സെപ്റ്റ് ചെയ്യാറില്ല, സ്വീകരിച്ചിട്ടേ ഇല്ല. ഈ പുകഴ്ത്തി പറയുന്ന കേട്ടോ. എന്നാൽ യേശു എല്ലായ്പ്പോഴും ഇഷ്ടപ്പെട്ടത് തൻ്റെ മനുഷ്യത്വം വെളിപ്പെടുത്താനാണ്. ഹ്യൂമാനിറ്റി, ടു റിവീൽ ഹിസ് ഹ്യൂമാനിറ്റി. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് ആൻഡ് ഹീ വാണ്ടഡ് ടു റിവീൽ ഹിസ് ഹ്യൂമാനിറ്റി. തൻ്റെ ഹ്യൂമാനിറ്റി റിവീൽ ചെയ്യണം, മനുഷ്യത്വം വെളിപ്പെടുത്തണം, ദൈവത്തിൻ്റെ മനുഷ്യത്വം വെളിപ്പെടുത്തണം. ഗോഡ്സ് ഓൺ മാനിഫെസ്റ്റേഷൻ ടു ദ മാൻകൈൻഡ്. മനുഷ്യരാശിക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ അതിന് വന്നാണ്. അപ്പോൾ എപ്പോഴും താൻ പറയും മനുഷ്യൻ, മനുഷ്യൻ, മനുഷ്യൻ. അതിന് നല്ലൊരു പരാമർശം ഞാൻ താങ്കൾക്ക് കാട്ടിത്തരാം, അതിന് കാരണമുണ്ട്. യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഈ ദൈവത്വത്തിന് എംഫസൈസ് ചെയ്യാതെ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തത്? ഞങ്ങൾ യേശുവിൻ്റെ മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അത് താങ്കൾക്കറിയില്ലേ. യേശുവിൻ്റെ മനുഷ്യത്വത്തിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുത്ത് പ്രസംഗിക്കുന്നത്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ദൈവത്വം നിഷേധിക്കാറില്ല, അവൻ്റെ മനുഷ്യത്വത്തിന് ഊന്നൽ കൊടുത്താണ് ക്രൈസ്തവൻ പ്രസംഗിക്കുന്നത്. കാരണം മനുഷ്യത്വത്തിലാണ് അവൻ്റെ ക്രൂശീകരണം, ആ മനുഷ്യത്വമാണ് ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ ആധാരം. കാരണം ജഡമെടുത്തു വന്നു, അതാ ഗോസ്പൽ. ലോഗോസ് എൻസാർക്കേ ചെയ്തു, അതായത് വചനം ജഡമായി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. വചനം ലോഗോസ് എൻ സർക്കേ, സർക്കേ ജഡത്തിലേക്ക് പ്രവേശിച്ചു. വചനത്തിൻ്റെ ജഡപ്രവേശം, വചനത്തിൻ്റെ ജഡധാരണം, വചനത്തിൻ്റെ ജഡ മാനിഫെസ്റ്റേഷൻ, ഇതാണ്
ബൈബിളിൻ്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിലപാട്. ഇനി ശ്രദ്ധിക്കാം, എന്തിനാണെന്നറിയേണ്ടത്. ആ പറയാം, പ്രിയപ്പെട്ട സുഹൃത്തേ, ബൈബിളിലൊരു പരാമർശമുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. മനുഷ്യരാശിയെ വഞ്ചിച്ച സർപ്പം എന്നത് സാത്താന്യ ശക്തിയാണ്. ആ ഈവിളിനെ തകർത്തുകൊണ്ട് ദുരാത്മാക്കളുടെ ആധിപത്യം അവസാനിപ്പിച്ച് തൻ്റെ മരണത്താൽ ഈ പാപത്തിൻ്റെ വിഷബാധ നീക്കി യേശു സൃഷ്ടിക്കുന്ന നവലോകമാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രഭാഷണ വിഷയം, അല്ലെങ്കിൽ ദൈവരാജ്യം. അപ്പോൾ ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചപ്പോൾ യേശു പറഞ്ഞു, മിണ്ടരുത്, പോക്കോ. യേശു 40 ദിവസം ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞ് പരീക്ഷകനടുത്തു വന്നു യേശുവിനോടൊരു ചോദ്യം, നീ ദൈവപുത്രൻ എങ്കിൽ കല്ലിനോടപ്പമാകാം. ദൈവപുത്രൻ എങ്കിൽ കല്ലിനോടപ്പമാകാം. പ്രയോഗം ശ്രദ്ധിക്കണം. യേശുവിൻ്റെ മറുപടി അതിലും മഹത്തരം. മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല, പിശാചിൻ്റെ ചോദ്യം, പരീക്ഷകൻ്റെ ചോദ്യം, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ, യേശുവിൻ്റെ മറുപടി മനുഷ്യൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ദൈവപുത്രൻ എന്ന് അഭിസംബോധന ചെയ്ത ആ ശബ്ദത്തോട് പ്രതികരിച്ചത് മനുഷ്യൻ. വീണ്ടും, യേശുവിന് ഒത്തിരി പേരുകളുണ്ട്, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, പ്രവാചകൻ, നസ്ര, ഇങ്ങനെയൊക്കെ പേരുകൾ ഒത്തിരിയുണ്ട്. പക്ഷേ യേശു ഇഷ്ടപ്പെട്ട പേര് മനുഷ്യപുത്രൻ എന്നാണ്. നിർണയിച്ചതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം, അവർ മനുഷ്യപുത്രനെ കാട്ടിക്കൊടുക്കും. മനുഷ്യപുത്രനെ ചുരുക്കത്തിൽ മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ ഇത് തന്നെ പറയുന്നത്. എന്നാൽ ഒരു ഘട്ടം യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച്, എന്നെപ്പറ്റി പബ്ലിക് എന്താ പറയുന്നത് അറിയോ? അതിന് ചോദിക്കറിയോ, ജനങ്ങൾ മനുഷ്യപുത്രനെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ പറഞ്ഞു, ചിലർ പറഞ്ഞു, നീ സ്നാപകനുണ്ടല്ലോ, തല പോയ ആൾ, അതാ നീ, നീ അത് തന്നെയാ. അത് തന്നെ വലിയൊരു വിശേഷണമല്ലേ? തങ്ങളുടെ മുമ്പിൽ തല ഛേദിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട ആൾ ജീവനോടെ നിൽക്കുന്നു എന്ന് ജനം പറഞ്ഞെങ്കിൽ നിസാരമല്ലല്ലോ. ചില പറഞ്ഞു, അതല്ല, നീ ഏലിയാവാണ്. 10,800 കൊല്ലം മുമ്പ് അപ്രത്യക്ഷനായ ഏലിയാവാണ് ഈ യൗവനക്കാരനെന്ന് പറയുന്നത് നിസാര കാര്യമാണോ? ചില പറഞ്ഞു, നീ ജെറേമിയയാണ്. ചില പറഞ്ഞു, നീ പ്രവാചകന്മാരിൽ ഒരുത്തനാണ്. യേശു ആ ടോക്കും നീട്ടിയില്ല, അവിടെ നിർത്തി. ബട്ട് കൺസേണിങ് യു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ഒട്ടും സമയം കളയാതെ, ആരോടും ചോദിക്കാതെ, നിങ്ങളെന്ന ബഹുവചനത്തിന് വേണമെങ്കിലൊന്ന് ആലോചിക്കാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കാം, പത്രോസിനെ, അന്തരോസിനെ നോക്കാം, യാക്കോബിനെ നോക്കാം, നമുക്കൊരു ഒറ്റക്കെട്ടാട് നിൽക്കണമല്ലോ. ഒന്നും വിട്ടില്ല. സെയിൻറ്റ് പീറ്റർ, വൺ ഓഫ് ദ ഗ്രേറ്റ് അപ്പോസ്റ്റൽസ്, യേശുവിൻ്റെ അനുഗാമികളിൽ കരുത്തൻ, നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശുവിൻ്റെ തിരിച്ചുള്ള മറുപടി രസാവകാണ്. ബെറി യുഹാന ശിമോൻ, നീ കൃപയുള്ളവൻ. പരിഭാഷ നല്ലത് അങ്ങനെയാണ്. ബെറി യുഹാന ശിമോൻ, നീ കൃപയുള്ളവൻ, ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. കറക്റ്റ് പരിഭാഷ ഞാൻ പറയാം, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. അപ്പം ഞങ്ങൾ യേശുവിനെ ദൈവപുത്രമെന്ന് കണ്ടതേ ഖുറാൻ്റെ ഔദാര്യത്തിലല്ല, മാഷേ മുഹമ്മദിൻ്റെ ഔദാര്യത്തിലല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് തന്ന വെളിപ്പാടിനാലാണ് നീ എന്നെ റെക്കഗ്നൈസ് ചെയ്തത്. അപ്പോൾ എൻ്റെ കൺവിക്ഷൻ, എൻ്റെ തിരിച്ചറിവ്, ഞാൻ യേശുവിനെ ദൈവപുത്രമെന്ന് വിളിക്കുന്നത് ആരെങ്കിലും ആക്കിത്തന്ന അറിവിലല്ല, വിശുദ്ധ തിരുവെഴുത്തിൽ തരുന്ന കൃത്യമായ ദാർശനിക അടിത്തറയിൽ, ദൈവം തരുന്ന വെളിപ്പാടിൻ്റെ അടിത്തറയിൽ, ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവർ ഏറ്റുചൊല്ലുന്ന ശബ്ദമാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന യാഥാർത്ഥ്യം. ഞങ്ങൾ സ്നാനജലത്തിലേക്ക് ആളുകളെ ആനയിക്കുമ്പോൾ ചോദിക്കും, മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി തിരുവെഴുത്തുകളും പ്രകാരം കന്യകാമറിയമിൽ ഭൂജാതനായിക്കൊണ്ട് 33.5 തിരുവയസ് വരെ ഭൂമിയിൽ സഞ്ചരിച്ച്
മുപ്പതാം വയസ്സിൽ തന്റെ സൃഷ്ടിയായ യോഹന്നാന്റെ കരങ്ങൾക്ക് കീഴിൽ സ്നാനമേറ്റ് മൂന്നര കൊല്ലങ്ങൾ പലസ്തീനിയായിലും പരിസര പ്രദേശങ്ങളിലും പ്രസംഗിച്ച് അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ വീര്യപ്രവൃത്തികളാൽ താൻ തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വാദപ്രതിവാദങ്ങളിൽ വചനം സ്ഥിരീകരിച്ചുറപ്പിച്ച് ഒടുക്കം വിചാരണ നേരിട്ട് തിരുവെഴുത്തുകളിൽ പ്രകാരം പീലാത്തോസിൻ്റെ കൊത്തളത്തിൽ വിധിക്കപ്പെട്ട് മാരകമരക്കുരിശി ചുമലിലെറ്റിക്കൊണ്ട് കൃത്യമായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യെശയ്യാ 53 ഒക്കെ പറയുന്ന പ്രവചനത്തിൻ്റെ നിവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അതിദാരുണമായി പിടിപ്പിക്കപ്പെട്ട് ചട്ടവാറാൽ അടിക്കപ്പെട്ട് ചമ്മട്ടിക്ക് പ്രഹരമേറ്റ് രോമകൂപങ്ങൾ വലിച്ചു പിഴുത് പുറത്തും നെഞ്ചിലും ആഞ്ഞു തല്ലി പുറം ഉടവുചാൽ പോലെ കീറി അതിദാരുണമായ ഒരവസ്ഥയിൽ യെരുശലേമിൻ്റെ തെരുവീഥികളിലൂടെ കടന്നുപോയി മരണത്തെ കണ്ട് ഭയപ്പെടാതെ മരണം കണ്ട് പുഞ്ചിരിച്ച് മരണത്തെ ആസ്വദിച്ച് ആ മരക്കുരിശിലേക്ക് കൈകാലികൾ ഏൽപ്പിച്ചു കൊടുത്ത് ആ ശരീരം കൊണ്ട് കല്ലറയിൽ അടക്കം ചെയ്ത് മൂന്നാം നാൾ അരിമത്യക്കാരൻ യോസേഫിൻ്റെ കല്ലറയെ വിട്ട് ഉദ്ധാനം ചെയ്ത അരിമത്യക്കാരൻ യോസേഫിൻ്റെ പണി തീരാത്ത കല്ലറയിൽ കടം വാങ്ങിയ കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ കടം വാങ്ങിയ കല്ലറ തിരികെ കൊടുത്തുകൊണ്ട് തുറക്കപ്പെട്ട കല്ലറ വിസ്മയമായി ചരിത്രത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥ അണക്കയും തൻ്റെ ജീവിച്ചിരിക്കുന്ന വൃതന്മാരെ ചേർപ്പാൻ വേഗം വരികയും താനിന്നും ജീവിച്ചിരിക്കുന്നു എന്ന് അനുഭവങ്ങളാൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രനെന്ന് താൻ വിശ്വസിക്കുന്നു എന്ന് വെള്ളത്തിൽ നിൽക്കുന്നവരോട് അനുകൂടത്തോടും ചോദിക്കും. കഴിഞ്ഞ ബുധനാഴ്ച ഒരാളെ മുക്കി അയാൾ പറയും വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിക്കുവാനുള്ള കൽപ്പന പരിഗണിച്ചും നിന്റെ സാക്ഷ്യവചനം കേതുവായും ഞാൻ മത്തായി 28:19 പ്രകാരം നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽപ്പിക്കുന്നു. അയാൾ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പറയും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, കർത്താവ് നിനക്ക് ജീവകിരീടം തരും. ഇതാ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം. അല്ല വെറുതെ ഞങ്ങൾ കയറി ദൈവപുത്രം എന്ന് വിളിക്കല്ല, പക്ഷേ ദൈവോത്തരം എന്ന് വിളിക്കുക, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വിളിക്കല്ല. ബറിയുഹാനാ ശിമോൻ, നീ ഭാഗ്യവാൻ, നീ കൃപയുള്ളവൻ, ജഡവും രക്തവുമല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് വെളിപ്പെടുത്തിയ സത്യമാണ്. ആ വെളിപ്പാടിലാണ് ചർച്ച് കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ദൈവപുത്രനെക്കുറിച്ചുള്ള ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ്, ദൈവപുത്രനെക്കുറിച്ചുള്ള ആ തിരിച്ചറിവിലാണ്, ആ കൺവിക്ഷനിലാണ് പാതാളഗോപുരങ്ങൾക്ക് ജയിക്കാനാവാത്ത ദൈവസഭ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാം. അപൂർവമായിട്ടൊരു ഘട്ടം പിന്നെയും വിളിച്ചിട്ടുണ്ട്, പത്രോസിനെ വിളിക്കുകയാണ്. ബറിയുഹാനാ ശിമോൻ, ബറിയുഹാന എന്ന് പറയുന്നത് സൺ ഓഫ് സൈമൺ, അതായത് അറബിക്കിലെ ബെൻ എന്ന് പറയല്ലോ, ബിൻ ബെൻ എന്നൊക്കെ പറയല്ലോ, പുത്രൻ എന്ന് പറയില്ലേ, അതായത് അതിന് ഹീബ്രുവിൽ പറയുന്ന ബർ, ബർ യുഹാന, യുഹാനയുടെ പുത്രൻ ആയ ശിമോനെ. ഇതെന്തൊരു ഇവിടെ മാത്രം ഇങ്ങനെ വിളിക്കുന്നത്, ഈ അപ്പൻ്റെ പേര് ചേർത്ത് വിളിക്കണം, നമ്മുടെ പാസ്പോർട്ടിലെ പേര്, നമ്മുടെ ഈ വീട്ടുപേരും പേരും ചേർത്ത് വിളിക്കുന്ന ഔദ്യോഗിക സ്ഥലങ്ങളിലാണ്, അല്ലാതൊന്നും വിളിക്കാറില്ല. അങ്ങനെയാണ് ആ നിങ്ങൾ കല്യാണം നടത്തുമ്പോഴൊക്കെ പറയും, കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ താലൂക്കിൽ ഏറ്റുമാനൂർ കരയിൽ പ്ലാങ്കൂട്ടത്തിൽ വീട്ടിൽ മത്തായി ഏലിയാമ്മ ദമ്പതികളുടെ മകൻ ജേക്കബ്. ഔദ്യോഗികമായ കാര്യമുണ്ട, അല്ലാതെ വീടും ജേക്കബ് കുട്ടി എന്നാണ്ടാന്നാണ് ചോദിക്കുന്നത്. കല്യാണം കഴിച്ച പെണ്ണ് പിറ്റേന്ന് ഇങ്ങനെയൊന്നുമല്ല വിളിക്കുന്നത്, കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ താലൂക്കിൽ നിന്നുമല്ല വിളിക്കുന്നത്, ജേക്കബൂട്ടിച്ചാതോ ജേക്കബച്ചാന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ശൈലി അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. പക്ഷേ ഔദ്യോഗിക കാര്യത്തിൽ ജേക്കബച്ചാനാണെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല. ഭാര്യയോട് ചോദിക്കോ പേരെന്താ ഭർത്താവിൻ്റെ, അത് ജേക്കബച്ചാൻ, അത് നടക്കില്ല. അവിടെ ഒറിജിനൽ പേര് പറയണം, അതാ കാര്യം. പപ്പാടെ പേര് പപ്പാന്നാന്ന് പറഞ്ഞാൽ നടക്കില്ല, പേരിവിടെ പറയൂടെ രേഖപ്പെടുത്തണം. ആ നമുക്ക് ചോദിക്കാം, ഓ ലോർഡ് ജീസസ്, വൈ ആർ യു അഡ്രസ്സിങ് സെയിൻറ്റ് പീറ്റർ ഇൻ ദിസ് വേ, അങ്ങ് എന്തിനാണ് ഞങ്ങളുടെ പത്രോസിനെ ബെറിയുഹാനാ ശിമോൻ എന്ന് വിളിച്ചേ? യേശു പറയും, കുഞ്ഞാതേ ഇവനിപ്പോൾ എൻ്റെ പാസ്പോർട്ടിലെ പേര് പറഞ്ഞു, ഇവനിപ്പോൾ എൻ്റെ ആധാറിലെ പേര് പറഞ്ഞു. എന്തെന്നാ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പം ഞാൻ അവൻ്റെ വിലാസം പറഞ്ഞു, നീ യുഹാനയുടെ മകൻ ശിമോൻ. ഒന്ന് മുകളിൽ നിന്ന്, ഒന്ന് താഴെ നിന്ന്, മുകളിൽ നിന്ന് താഴെ നിന്ന്. ഞാൻ ഉയരത്തിൽ നിന്ന് വന്നു, നീ താഴെ നിന്ന് വന്നു. ഉയരത്തിൽ നിന്ന് വന്ന ഞാനും താഴെ നിന്ന് വന്ന നീയും ഇതാ ഫിലിപ്പിൻ്റെ കൈസരയിൽ ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നു. ഈ അവസ്ഥാവിശേഷത്തിൻ്റെ പേരാണ് കൃപ, കൃപ, കൃപ. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ സമന്വയിപ്പിച്ച ആ യാഥാർത്ഥ്യമാണ് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. അതത്ര ലളിതമാണെന്ന് വിചാരിക്കുക, രണ്ടുപേരും ചേർന്ന് നിൽക്കുകയാണ്.
ദുർബലനായ മനുഷ്യൻ മരിച്ചടങ്ങി മണ്ണിലേക്ക് പോകേണ്ടവൻ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ ഉയർത്തെഴുന്നേറ്റ് ഉദ്ധാനം ചെയ്ത് പിതാവിൻ്റെ മഹിമയുടെ വലതുഭാഗത്തേക്ക് പോകേണ്ടവൻ അവനെക്കുറിച്ചുള്ള മാർമിക സത്യം തിരിച്ചറിഞ്ഞ പത്രോസ് വിളിച്ചോ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ബെറിയുഹാനാ ശിമോൻ നീ കൃപയുള്ളവൻ ജഡവൻ രക്തവും നിനക്ക് തന്ന അറിവല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് തന്ന അറിവ് കൊണ്ടാണ് ഈ കൺവിക്ഷൻ അത് മുഹമ്മദിനില്ലാതെ പോയി അതുകൊണ്ടായിരിക്കും ഉസൈർ ദൈവപുത്രനാണെന്നുള്ള അറിവ് കേടും യേശു ക്രിസ്തുവിനെ ഞങ്ങളെല്ലാം കൂടെ ചേർത്ത് ദൈവപുത്രനാക്കിയെന്നുള്ള വിവരദോഷവും നിങ്ങൾ പറയാനുള്ള കാരണം ഇതാണ് നിങ്ങൾ ബൈബിൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്കറിയാൻ വയ്യാതെ വരുമ്പോൾ തിരുത്തി എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുമല്ലോ കൈകടത്തൽ മുഹമ്മദിന് തൻ്റെ ഇടം ഇല്ലാത്ത കാര്യം നിങ്ങളല്ലേ പറയുന്നത് നിങ്ങൾ മുഹമ്മദിനേക്കാൾ വലിയ പുള്ളികളാണ് അള്ളാഹുവിനേക്കാൾ വലിയ പുള്ളികളാണ് അള്ളാഹുവിനും മുഹമ്മദിനും അറിയാത്ത അറിവിൻ്റെ നഗരമാണ് മുഹമ്മദ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമാണ് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയൂ എവിടെയാണ് മുഹമ്മദ് പറഞ്ഞത് മുഹമ്മദിനൊന്നും ഇതേക്കുറിച്ചൊന്നും അറിയില്ല അതാണ് പറ്റിയേ അപ്പോൾ നമുക്ക് അടുത്തേക്ക് വരാം ഈ ദൈവപുത്രനായിരിക്കെ എങ്ങനെയാണ് യേശു ക്രിസ്തു മനുഷ്യപുത്രനാകുന്നത് അത് പറയാം ജഡമെടുത്ത് വന്നപ്പോൾ യേശു അവതരിപ്പിക്കപ്പെട്ട മനുഷ്യനായിട്ടാണ് നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ ആളുകൾ വരയ്ക്കുന്ന ഒരു തേജസ്സിൻ്റെ ഒരു ഒരു പ്രഭാവലയമില്ല അതുപോലും ഇല്ലായിരുന്നു യേശുവിന് അതൊക്കെ വരയിൽ വന്നു പോയിട്ടുള്ള ചില അതിശോക്തിപരമായ കാര്യങ്ങളാണ് യേശു അങ്ങനെ തന്നെയാണോ ഇരുന്നതെന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല അതൊരു ചിത്രം ആരൊക്കെ വരച്ചിരിക്കുന്നതാണ് ആർട്ടിസ്റ്റുകൾ അപ്പോൾ ഈ ചിത്രത്തിന് ചുറ്റും ഇങ്ങനൊരു പ്രഭാവലയൊന്നും ഇല്ല പ്രഭാവലയെ വന്നേ ഉണ്ടെങ്കിൽ മനുഷ്യരെല്ലാം അന്നേ അതിൽ തന്നെ ആകർഷകരായി പോവില്ലേ യേശു നിങ്ങളെ എന്നെയും പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് വന്നത് പക്ഷെ അകക്കണ്ണ് കണ്ട് നോക്കുന്നവൻ യേശുവിനെ അറിയാം ആരാണെന്ന് അവൻ നമ്മോട് വചനം തെളിയിച്ചപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു ഉള്ളത്തിൻ്റെ കത്തൽ ഒരു കാര്യം എനിക്കറിയാം ഞങ്ങൾ ഈ ബൈബിളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്നവൻ്റെ ഉള്ളം കത്താറുണ്ട് പലപ്പോഴും തിരിച്ചറിവിലേക്ക് അവർ വരാറുണ്ട് ഈ സന്ദേശം കേട്ടാൽ മതി ഈ വചനം ഞങ്ങൾ കൃത്യതയാകുന്ന അളവിൽ അങ്ങോട്ട് പറയുമ്പോൾ ഉള്ളം കത്തുന്നവരുടെ പ്രതികരണം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അവൻ നമ്മോട് വചനം പറയുമ്പോൾ തന്നെക്കുറിച്ച് തന്നെ തെളിയിക്കുമ്പോൾ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു ആ കത്തലാണ് ആ ജ്വലനമാണ് ഞങ്ങളുടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രകടമായ അടയാളം അപ്പോൾ യേശുക്രിസ്തു ഒരു സാധാരണ മനുഷ്യനായിട്ട് വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്താനുള്ള കാരണത്തിലേക്ക് വരാം പ്രിയപ്പെട്ടവരെ യൂണിഫോമിൽ വരുന്ന ഒരു പോലീസ് ഓഫീസറേക്കാൾ അപകടകാരിയാണ് മഫ്റ്റിയിൽ വരുന്ന ഒരു പോലീസ് പഠിച്ച കള്ളനെ പിടിക്കാൻ യൂണിഫോമിലൊന്നും വന്ന കാര്യമില്ല അവന് രാഷ്ട്രീയ ബന്ധമുണ്ടാവും വക്കീലിനെ ബന്ധപ്പെടും അവൻ ചെയ്യേണ്ട മറുകൃതിയെല്ലാം കണ്ടിട്ട് കക്കുന്ന കള്ളന്മാരാണ് ഇവിടെ ഉള്ളത് മനസ്സിലായില്ലേ ഇപ്പോൾ തന്നെ പ്രമാദ കേസ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ചാടി വീഴുന്ന ക്രിമിനൽ വക്കീലന്മാരില്ലേ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു അപ്പോൾ പഠിച്ച കള്ളൻ ഈ പഠിച്ച കള്ളന് പോലീസിനെ വലിയ പേടിയൊന്നുമില്ല ഒരു വിഷയമില്ല അതിന് പല ഘടകങ്ങളാണ് പോലീസിൻ്റെ തന്ത്രമൊക്കെ അവനറിയാം അവരുടെ സ്റ്റാറും തൊപ്പിയും അതുപോലെ തന്നെ ഈ വണ്ടി ഇതെല്ലാം ഇങ്ങനെ ബീക്കൺ ലൈറ്റും ഒക്കെ ഇട്ട് വരും ഇതൊന്നും കണ്ട അവനോടത്തൊന്നുമില്ല അവനങ്ങോട്ടൊന്നും മാറി സകല കള്ളന്മാരുടെ മുഖത്ത് കള്ളലക്ഷണം പോലീസിന് കണ്ടാൽ അറിയാമെന്നൊക്കെയാണ് അതൊക്കെ വലിയ കാര്യമൊന്നുമില്ല ഇൻ്റലിജൻസിനെ ഞങ്ങളുടെ വഴിതിരിച്ച് വിട്ട പോലീസാണ് സോറി നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ അങ്ങനെ തിരുവനന്തപുരത്തോടെ വന്ന് വഴിയറിയാതെ അലഞ്ഞെന്നാണ് രണ്ട് തവണ അവിടെ തമ്പാനൂർ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് പോകുന്ന അറിയത്തില്ലാതെ അദ്ദേഹം കമ്പ ട്രിയേഷൻ്റെ പുറകിൽ കിടങ്ങാണ്ട് ഒരു വിധത്തിൽ കഷ്ടിച്ച് അതിലേ ഇല്ലെന്ന് തിരിഞ്ഞ് യോഗസ്ഥലത്തെത്തിയിരുന്നു അങ്ങനെ രണ്ട് തവണ മൻമോഹൻ സിംഗിനെ വഴിതിരിച്ച് വിട്ട ഇൻ്റലിജൻസാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ എന്തിനാണ് പറഞ്ഞത് പോലീസിനെ ചെറുതായിട്ട് പറയല്ല അല്ല ബുദ്ധിമാന്മാരായ ആളുകളൊക്കെ ഉണ്ടാവും നല്ല കാര്യം നിങ്ങൾ കേസുമൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ മോശമായിട്ട് പറഞ്ഞല്ല അപ്പോൾ നിങ്ങൾ ഈ കോവിഡ് കാലത്തെ ആ പോലീസിൻ്റെ രീതിയോട് വല്ലാത്തൊരു അമർഷനിക്കുണ്ട് അത് പറയാതിരിക്കാൻ തരില്ല അപ്പോൾ ബാക്കിയാണ് പറഞ്ഞു വരുന്നത് സാന്ദ്രഘോഷ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ പോലീസ് വേഷ പോലീസായിട്ട് വന്ന് കള്ളനെ പിടിക്കുന്നത് ഇതിനേക്കാൾ ശാസ്ത്രീയമാണ് മഫ്റ്റിയിൽ വന്ന് പിടിക്കുക യൂണിഫോം ഇല്ലാത്തൊരു പോലീസുകാരൻ കള്ളൻ്റെ അടുത്ത് വന്ന് കള്ളൻ്റെ രീതി നീക്കങ്ങളൊക്കെ അറിഞ്ഞ് കള്ളനെ കണ്ടിട്ട് അവനെ കുരുക്കുന്നൊരു വിദ്യയുണ്ട് അത് വിജയിച്ചിട്ടുണ്ട് പലപ്പോഴും ആ രീതി പോലീസ് പോലും കുരുങ്ങിപ്പോവും നമ്മുടെ ഋഷിരാജ് സിംഗ് വേഷം മാറി വന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥനായിരിക്കും സത്യസന്ധനായ പോലീസ് ഓഫീസറാണ് അദ്ദേഹം എൻ്റെ നിരീക്ഷണത്തിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒത്തിരി പരിഗണന കിട്ടാതെ പോകുന്നത് മറ്റൊരു സത്യം അദ്ദേഹം എത്ര പേരെ വേഷം മാറി വന്ന് കുരുക്കിയിട്ടുണ്ട് പോലീസുകാരുടെ കൈക്കൂലിയൊക്കെ പിടിച്ചിട്ടുണ്ട് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂണിഫോമിൽ വരുന്ന മേലധികാരിയേക്കാൾ കരുത്തൻ യൂണിഫോം ഇല്ലാതെ വരുന്ന മേലധികാരിയാണ് അതല്ലേ വസ്തുത ആ നമുക്ക് അതിലേക്ക് തന്നെ പോകാം അപ്പോൾ പിശാചുക്കൾക്ക് ഇരുട്ടിൻ്റെ ആത്മാക്കൾക്ക് അന്ധകാര ശക്തികൾക്കൊരു ഭയം യേശുവിനെ കാണുമ്പോൾ
ഇതുതന്നെയാണോ ഞങ്ങളുടെ തല തകർക്കാൻ വേണ്ടി വന്നവൻ? പവറ്റകളുടെ ഈ സംശയത്തിൻ്റെ മുമ്പിൽ അവർ വിളിക്കും, ദൈവപുത്ര. അപ്പോഴൊക്കെ പറയും, മനുഷ്യൻ മനുഷ്യൻ. ഇത് ക്രൂശ് വരെ നടന്നു ഈ സംഭവം. ക്രൂശി കിടന്ന കള്ളൻ പറഞ്ഞു, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിറങ്ങ. യേശുവിൻ്റെ 33 വയസ്സിൽ അവസാന 3 കൊല്ലങ്ങൾ ദൈവപുത്രനോ 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 ഈ ചോദ്യം വന്നുകൊണ്ടിരുന്നു. യേശു അപ്പോഴൊക്കെ പറഞ്ഞു, മനുഷ്യൻ. മനുഷ്യനായതുകൊണ്ട് മരിച്ചു, മനുഷ്യനായതുകൊണ്ട് ഭക്ഷിച്ചു, മനുഷ്യനായതുകൊണ്ട് കുളിച്ചു, ദിനകൃത്യങ്ങളൊക്കെ ചെയ്തു, ഗെസ്സമനയിൽ കരഞ്ഞു. ഗെസ്സമനയിൽ കരഞ്ഞിട്ട്, ഗെസ്സമനയിൽ കരഞ്ഞവനെ നിങ്ങൾ കാണാറുണ്ട്. വേദനയുടെ ആധിക്യം, പീഡയുടെ ആധിക്യം ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. ശിഷ്യഗണങ്ങൾ വിട്ടുപോകാൻ തുടങ്ങുന്നു, പതറാൻ തുടങ്ങുന്നു. ആ പരീക്ഷണത്തിൻ്റെ തീവ്രതയിൽ മനുഷ്യപുത്രനായ ക്രിസ്തു വേദനിക്കുന്നത് കണ്ട് വിമർശിക്കുന്നവരുണ്ട്. സന്തോഷമുള്ളൂ ഞങ്ങൾക്ക്. പക്ഷേ അതിനപ്പുറത്തൊരു കാര്യമുണ്ട്. ഈ വേദനിച്ചവൻ പടയാളികളെ കൊണ്ട് ഓടിപ്പോയില്ല. പന്തം ജ്വലിപ്പിച്ച് കുന്തം കയ്യിലെന്തി ഗെത്സമനയുടെ തോട്ടം വളഞ്ഞ് പുറത്ത് കിടക്കാനുള്ള പഴുതുകളടച്ച് ആയുധധാരികളായി ചങ്ങല ധരിപ്പിക്കാൻ കരുത്തരായി ശക്തരായി തൊട്ടുമുമ്പ് നിൽക്കുന്ന വലിയ റോമൻ സേനയെ കണ്ടിട്ട് ചങ്കുറപ്പോടുകൂടി ഞങ്ങളുടെ ക്രിസ്തു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? ഇത് പ്രതിയെ പിടിക്കാൻ വന്നിരിക്കുക. ഏത് പ്രതിക്കുണ്ട് ഈ ചങ്കുറപ്പ്? അതാ പ്രാർത്ഥന മുറിയിൽ കരഞ്ഞവൻ്റെ ധൈര്യമാണ് ഞങ്ങളെ യേശു കാട്ടിത്തന്ന് പഠിപ്പിക്കുക. പ്രാർത്ഥനയുടെ മുറിയിൽ മുഴങ്കാലിലിരുന്നത് കരഞ്ഞുകൊള്ളൂ. ഒരു സൈന്യം പാളയം ഇറങ്ങിയാലും ഭയപ്പെടാത്ത ആർജവം ക്രിസ്ത്യാനിത്വത്തിൻ്റെ ശക്തിയാണ്. ഒരു സൈന്യം പാളയം ഇറങ്ങട്ടെ, പതറൂല. കാരണം അടിപതറാത്ത കരുത്ത് ഞങ്ങൾക്ക് ക്രിസ്തു കാട്ടിത്തന്നു ആത്മസംയമനത്തിൻ്റെ. നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ആത്മസംയമനം കിട്ടുന്നത് ആത്മനിറവുള്ളത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങളാരെ തിരയുന്നു? നസ്രായനായ യേശുവിനെ. അത് ഞാനാകുന്നു. എന്നെ ബന്ധിക്കുക, ഇവരെ വിട്ടയക്കുക. ഇതാ ക്രിസ്തുമാർഗം. മനസ്സിലായോ? എന്നെ ബന്ധിക്കുക, ഇവരെ വിട്ടയക്കുക. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഗലാത്യർ 6:1. അടിമത്തത്തിൽ കുടുങ്ങരുത്. സ്വന്തം അണികളെ ഹൂറിമാരെ കാട്ടി, സ്വർഗം കാട്ടി, 90 പൊക്കമുള്ള സുന്ദരി സ്ത്രീകളിവിടെ ഉണ്ടെന്നും അവർക്ക് തടിച്ചു കൊടുത്ത ശരീരാവയവങ്ങളുണ്ടെന്നും അവരെ കാട്ടി ആകർഷിപ്പിച്ച് മരണത്തിൻ്റെ മുഖത്തേക്ക് അടുത്തു വിടുന്നവനല്ല ഞങ്ങളുടെ ക്രിസ്തു. ഞങ്ങളൊക്കെ മരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂർവികർ മരിച്ചിട്ടുണ്ട് യേശുവിന് വേണ്ടി. അത് സ്വർഗത്തിൽ സ്ത്രീകൾ കിട്ടുമെന്ന് ഓർത്തല്ല, സ്വർഗത്തിൻ്റെ സുഖലോലുപത ഓർത്തല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. നിങ്ങൾക്കെതിരെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഇല്ലെന്നറിയാം ഭൂമിയിലെ. ഞങ്ങളൊക്കെ നാളെ ഇത്തരത്തിലുള്ള ജിഹാദികളുടെ വാളിന് ഇരയാകുമെന്നുള്ള ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ളപ്പോഴും ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല സുഹൃത്തേ. കാരണം ഭയക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല, അവകാശമില്ല. ഞങ്ങൾക്ക് ഭയമില്ലാത്തതിൻ്റെ കാരണം ഒന്നിനെയും ഭയപ്പെടാത്തവൻ ഞങ്ങളുടെ ഗുരുവാണ്. അത് മരണത്തിന് കാഠിന്യമില്ലാഞ്ഞിട്ടോ വാളിന് വീര്യമില്ലാഞ്ഞിട്ടോ നിങ്ങൾക്ക് കോപമില്ലാഞ്ഞിട്ടോ അല്ല, മറിച്ച് ഞങ്ങളത് എൻജോയ് ചെയ്യുന്നവരാണ്. അതാണ് പറഞ്ഞു വരുന്നത്. തൻ്റെ അണികളെ വിട്ടയച്ചിട്ട് ഞാനാ ബന്ധിച്ചു. രാത്രി കണ്ടുപോയി പുരോഹിതന്മാരുടെ വീട്ടിൽ അന്നാസും കയ്യും പാപം മാറി മാറി വിധിച്ചു മതകോടതിയിൽ സന്നിധിരി. കുറ്റം കാണുന്നില്ല എങ്കിലും ഉറപ്പിച്ച സ്ഥിതിക്ക് മുമ്പേ പറഞ്ഞല്ലോ, പോലീസ് പിടിച്ചാലൊരു ഫൈൻ അവൻ ഉറപ്പാണ്. അതിനെന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും, എന്തെങ്കിലും ഒരു കാരണം. എങ്ങനെയാ? അപ്പോൾ അവിടെ നോക്കിയിട്ട് കാര്യമില്ല, തിരിച്ച് പീലാത്തോസിൻ്റെ അടുത്ത്. പീലാത്തോസ് അടിപൊളി വിശകലനം ചെയ്തു, എന്തെങ്കിലും ഒരു കുറ്റം. എന്നിട്ട് ഇവന് ഞാനൊരു കുറ്റവും കാണുന്നില്ല, അങ്ങനെ പോട്ടെ. പക്ഷേ ഒടുവിൽ വിധി പക്ഷേ എതിരായി. കുറ്റം കാണാത്തവനെ ക്രൂശിച്ച ചരിത്ര വിധിയാണത്. ജനവികാരം പരിഗണിച്ച് ക്രൂശിക്കുക. യേശുവിനെ ക്രൂശിക്കാൻ ഉത്തരവിട്ടു. ക്രൂശു മുമ്പിൽ വരുന്നു എന്നോർത്ത് ഭയമൊന്നുമില്ല. അടികൊണ്ട തിണ്ടുത്ത പാടുകൾ, ധാരധാരയായി ഒഴുകുന്ന ചോര, അതിഭീകരമായ പീഡന പർവം. ഇതിനുശേഷം മരക്കുരിശു തോളിലെന്തിക്കൊണ്ട് ഗോൾഗോഥ വരെയുള്ള യാത്ര, ഗോൾഗോഥയിലെ ദാരുണമായ ക്രൂശുമരണം. ഈ ക്രൂശുമരണ ശേഷം എന്താ പറ്റിയെന്നറിയണ്ടേ? അതൊന്നും പല അറിയാതെയുള്ള വിമർശനം ബാലുശ്ശേരിയും മുസ്ലിം സുഹൃത്തുക്കളും നടത്തുന്നുണ്ടോ? എന്താ പറ്റിയെന്ന് ബൈബിൾ കൃത്യമുണ്ട്. എൻ്റെ
ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തുടക്കം പറയുന്നത് ഏഴ് മൊഴികളിൽ തിരുമൊഴികളിൽ ഏറ്റവും പ്രധാനമുണ്ട്, എന്നെ കൈവിട്ടതെന്ത്? അലറിക്കരയുന്ന മനുഷ്യനെ കാണാം. കൈവിട്ടു, പിതാവ് കൈവിട്ടു. കാരണം വെറുതെ അല്ല. യെശയ്യാ 53:10, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദൈവപുത്രനെ ഇങ്ങനെ തകർത്തിട്ട് പാപത്തിന് പ്രായശ്ചിത്തമാകേണ്ടതിന്, നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തു. കൊടുക്കും മൊഴികൾ തിരുന്നെടുത്ത് പറയുക, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ. മുമ്പേ ഉപേക്ഷിക്കപ്പെട്ട കൈയില്ലേ, ആ കൈ അവിടെ നിന്ന് പോയിട്ടില്ല. അതാണ് ഞങ്ങളുടെ എക്കാലഘട്ടത്തിലെയും പ്രതീക്ഷ. ഏത് പ്രതിസന്ധിക്ക് മുമ്പിലും കൈവിട്ടു എന്നെനിക്ക് തോന്നുമ്പോഴും ആ കൈ പോകാറില്ല. എന്നെ സ്വീകരിക്കാൻ സന്നദ്ധനായി നിൽക്കുകയാണ്. ഏറുകൊണ്ട് വീഴുന്ന സ്തേഫാനോസും മരണം മുമ്പിൽ കണ്ടു. അഞ്ചാറ് ഏറുകൾ വന്ന് പതിക്കുമ്പോൾ തുറക്കപ്പെട്ട സ്വർഗം കണ്ടപ്പോൾ ഏറിൻ്റെ വേദന മറന്നു. ഇതാണ് ക്രിസ്ത്യാനിത്വം. യേശു അത് കാട്ടിത്തന്നു, ആത്മാവിനെ ഏൽപ്പിച്ചു. അടുത്തതാണ് ഇസ് ബോഡി ഈസ് ഇൻ ഗ്രേവ്. അദ്ദേഹം യേശുവിൻ്റെ ശരീരം ഗ്രേവിൽ, ശവക്കുഴിയിൽ വെച്ചു. ബോഡി വാസ് ഇൻ ഗ്രേവ് ബട്ട് ഇൻ സ്പിരിറ്റ് ഹി എൻ്റേർഡ് ഇൻ ടു ദ ഷിയോൾ. അവൻ ആത്മാവിൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ചെന്നു. ബാലുശ്ശേരി മറ്റും ചോദിക്കില്ലേ, യേശുവിനെ ക്രൂശിച്ച 3 ദിവസം യേശു എവിടെയായിരുന്നു, അല്ലെങ്കിൽ ആര് ലോകത്തെ നിയന്ത്രിച്ചു? ട്രിനിറ്റേറിയന്മാർക്ക് കൃത്യ ഉത്തരവുണ്ട് സാർ. എന്തു പറ്റി? ഇസ് ബോഡി വാസ് ഇൻ ഗ്രേവ് ബട്ട് ഇൻ സ്പിരിറ്റ് ഹി എൻ്റേർഡ് ഇൻ ടു ദ ഷിയോൾ. അവൻ ആത്മാവിൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ചെന്നു, തടവിലുള്ള ആത്മാക്കളോട് സുവിശേഷം പറഞ്ഞു. എന്തു സുവിശേഷ പറഞ്ഞെന്നറിയണ്ടേ? മരണത്തെ, പാപത്തെ, എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെയും മിടിച്ച് തോൽപ്പിച്ച് ഞാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ഈ ആത്മാക്കളെയുമായിട്ടാണ് യേശു ഉയർക്കുന്നത്. ഈ സ്ഥലത്ത് പോകുന്നതിനെക്കുറിച്ചാണ് കള്ളനോട് പറഞ്ഞത്, ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇന്ന് നീ എന്നോടുകൂടെ പാറദീസയിലായിരിക്കും. ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റവൻ ശിഷ്യഗണങ്ങൾക്ക് പ്രത്യക്ഷനായി. ശിഷ്യഗണങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി യേശുവിന്. അല്ല, പീലാത്തോസിൻ്റെ അടുത്ത് പ്രത്യക്ഷനായിട്ട് പോയിട്ടില്ല, അവരെ ഒന്നും ബോധ്യപ്പെടുത്തിയിട്ടില്ല. കാരണം ജഡരക്തങ്ങളല്ല മനസ്സിലാക്കേണ്ടത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അവർ ചില ഒരാൾ പോലും പറഞ്ഞില്ലല്ലോ ഇതൊക്കെ കള്ളവാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. 11 പേര് ജീവിച്ചിരിപ്പുണ്ടല്ലോ, 11 പേര് ഒരുപോലെ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, അന്ന് രാജകീയ മതമായി നിലകൊള്ളുന്ന റോമൻ മതമുണ്ട്, എതിർക്കുന്ന യഹൂദന്മാരുണ്ട്. അനാവശ്യമായി തലയുയർത്താൻ ക്രിസ്ത്യാനികൾക്ക് അധികാര അവകാശമില്ലാത്ത കാലത്ത് ക്രിസ്ത്യാനിത്വത്തെ ഉന്മൂലനം ചെയ്യാൻ ശടകുടൻ ചെരുന്നേറ്റ ചക്രവർത്തിമാരുടെ മുമ്പിലാ ഞങ്ങൾ ഈ സാക്ഷ്യം ഉയർത്തിപ്പിടിച്ചത്. ഒരു സ്ത്രീയുടെ മുമ്പിൽ മരണഭീതി കൊണ്ട് യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസുണ്ട്. കഷ്ടിച്ചേ, അവിടുന്ന് 50 ദിവസം കഴിഞ്ഞു. ആഫ്റ്റർ ദ 50 ഡേയ്സ് ഓൺ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, പെന്തക്കോസ്റ്റ് നാളിൽ യേശുവിൻ്റെ അനുഗാമികളുടെ കൂട്ടം ഔദ്യോഗികമായി വിളംബരം ചെയ്യപ്പെട്ട, ചർച്ച് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ട ആ ദിവസം ഈ പത്രോസിനെ നിങ്ങൾ കണ്ടോ? പഴയ പത്രോസല്ല, റോമൻ ആയുധധാരികളായ കവചധാരികളായ പടയാളികളുടെ ഭീഷണി നിൽക്കുന്നു, റോമൻ സർവാധിപത്യത്തിൻ്റെ വിളംബരം നിൽക്കുന്നു, യഹൂദമത പരിശകളുടെ ഭീഷണി നിൽക്കുന്നു. പക്ഷേ ഒറ്റക്കൊരുത്തനൊരു പത്രോസ് നിവരെ നിന്നുകൊണ്ടേ ഒരു പ്രസംഗം, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവമുയർപ്പിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികൾ. ഈ ചങ്കുറപ്പ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ശക്തി. ഇത് ഞങ്ങൾ ലോകത്തോട് പറയാറുണ്ട്. അത് വെറുതെ പറയല്ല, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ എന്നോട് ചോദിക്കാനെ കൊടുത്തോട്ടം കണ്ടിട്ടുണ്ടോ യേശു ഉയർത്തായിട്ട്? ഞാൻ പറയും ഞാൻ കണ്ടിട്ടില്ല. ഞാനത് മാത്രമല്ല, ഞാൻ ബൈബിളിൽ പറയുന്ന ഒരു കാര്യവും കണ്ടിട്ടുള്ള ആളല്ല. കടൽ മീതെ യേശു നടക്കുന്നവരുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പത്രോസിൻ്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കി നീ കണ്ടിട്ടുണ്ടോ? ഞങ്ങളാരും കണ്ടിട്ടൊന്നുമില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ ഇല്ലെന്ന് ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. ഈ കണ്ടവർക്കൊക്കെ എന്ത് ഭവിച്ചു എന്ന് അല്ലിക്കൊടുത്തോട്ടം പറയാം. അവർ പലരും പേടി വന്നപ്പോഴേ, അവർ പലരും പ്രാണം പോകുമെന്ന് ഓർത്തപ്പോഴേ ഭയപ്പെട്ടിരുന്നു മാറി. അവർ പലരും ഒരുവൻ തള്ളി പറഞ്ഞു. ഒരാൾ പറഞ്ഞു, നീ ഉയർത്തുന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിലേ എനിക്ക് ആ ശരീരം സ്പർശിക്കണം. പക്ഷേ ഇതൊന്നും കാണാത്ത അനുകൂലത്തോട്ടം, ഇതൊന്നും കാണാത്ത കോടിക്കണക്കിന് ക്രൈസ്തവൻ ഒറ്റ വാക്കിൽ പറയും,
ലെവലേഷൻ ഞങ്ങൾക്കതിൽ സംശയമില്ല. ഒരൽപ്പം സംശയം പോലുമില്ല ആ പ്രവൃത്തിയിൽ. താങ്കൾ ചോദിക്കൂ, അനുക്കൊടുത്തോട്ടം താങ്കൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? പറയാം, ക്രിസ്തു ഞങ്ങൾക്ക് കേവലം തത്വമല്ല സാർ, അത് ബൈബിളിലെ അക്ഷരങ്ങളിലൂടെ മാത്രം ഞങ്ങൾ കണ്ടറിഞ്ഞ കാര്യമല്ല, അത് പാരമ്പര്യങ്ങളിലൂടെ ഓറൽ ട്രഡീഷനിലൂടെ വായ്മടി വാക്കുകളിലൂടെ കേട്ടറിഞ്ഞ ഓർമ്മപ്പെടുത്തലല്ല. ക്രിസ്തു നിരന്തര വാസമാണ് ഞങ്ങളുടേത്, ക്രിസ്തു മിസ്റ്റിക്കൽ യൂണിയനാണ് ഞങ്ങൾക്ക്, ക്രിസ്തു സാന്നിധ്യം ഞങ്ങൾക്ക് ജീവിത തരികയാണ്. ആ ക്രിസ്തുവിനെ ഞാൻ ഇപ്പോഴും അറിയുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അവിടുത്തെ സാന്നിധ്യം അറിയാൻ സാധിക്കും. ക്രിസ്തുവെനിക്ക് പ്രണയമാണ്, ക്രിസ്തുവെനിക്ക് ആലിംഗന ബന്ധമായ അനുരാഗമാണ്, ക്രിസ്തുവിനോടുള്ള എൻ്റെ വിലമതിക്കാനാവാത്ത ആ സ്നേഹം, നിഷ്കളങ്കയിൽ അധിഷ്ഠിതമായൊരു സ്നേഹം. വ്യത്യസ്ത ആംഗിളിൽ അവനെ സ്നേഹിക്കുന്നത്, ചിലപ്പോഴൊക്കെ ഞങ്ങൾ അവൻ്റെ ദാസന്മാർ എന്നതിൽ സന്തോഷിക്കും. അവൻ്റെ ദാസനെന്നുള്ള വിനീത വിധേയത്വം കൊണ്ട് ആ പാദമൊന്ന് കഴുകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിക്കും. ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് അവൻ്റെ മക്കളെന്ന അധികാരം കിട്ടും, ആ അധികാരം ഉപയോഗിച്ച് അവനിലൂടെ ഞങ്ങൾ പിതാവിനെ കാണും. ചിലപ്പോഴൊക്കെ കാന്ത എന്ന ബോധ്യത്തിൽ, അത് മുസ്ലിം സങ്കല്പം പോലെയൊന്നുമല്ല, ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനും ഇല്ല. കാന്ത എന്നത് സ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവത്തെ ജ്യോതിപ്പിക്കുന്ന പ്രയോഗമാണ്, അലങ്കാരമാണത്, അക്ഷരാർത്ഥമല്ല. ദൈവത്തിൻ്റെ കൃഷി എന്ന് തൻ്റെ മക്കളെ വിളിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം, ഗൃഹത്തോട് ബന്ധപ്പെടുത്തി, മണവാട്ടിയോട് ബന്ധപ്പെടുത്തി, അത്ലറ്റിക് സംവിധാനങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങളെ ബന്ധപ്പെടുത്തി ഒക്കെ തന്നെ ഈ ബന്ധത്തെ ദൃഢീകരിച്ചിട്ടുണ്ട്. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ പോയിട്ട് ഹൂറിമാരോടൊത്തുള്ള ജീവിതമൊന്നുമല്ല ഞങ്ങൾക്ക് സ്വർഗത്തിൽ. പാലിശ്ശേരിയൊക്കെ അങ്ങനെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്, 10 കന്യയെ ഒരു മണവാളനും, അറിയില്ലാത്ത കാര്യം പറയണോ പാലിശ്ശേരി? ചിലതിനൊന്നും മറുപടി പോലും പറയാൻ കൊള്ളില്ല, എങ്കിലും ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് യേശുവിനെ സംശയമില്ല, അവിടുത്തെ സ്നേഹബന്ധത്തിൽ ഞങ്ങൾക്കൊരാശങ്കയില്ല. തത്വാധിഷ്ഠിതമായിട്ടുള്ള ചില വചനങ്ങൾ മാത്രമല്ല അതിൻ്റെ പിന്നിലെ പ്രചോദനം, മറിച്ച് ഞങ്ങൾ അറിയുന്നു യേശുവിനെ, ഞങ്ങൾ അനുഭവിക്കുന്നു യേശുവിനെ, ഞങ്ങൾക്ക് ബോധ്യം വരുന്നു യേശുവിനെ, യേശു ആര് എന്നുള്ള ബോധ്യം, യേശു ആര് എന്നുള്ള ആ തിരിച്ചറിവ്. അതുകൊണ്ട് യേശു ആര് എന്നുള്ള ആ ബോധ്യത്തിൽ, അവിടുത്തെ പ്രവൃത്തിയിൽ അന്തർലീനമായ ജയത്തിൻ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഞങ്ങൾ മനുഷ്യരാശിയെ ആഹ്വാനം ചെയ്യുന്നു. യേശുവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഖുർആൻ്റെയും മുഹമ്മദിൻ്റെയും ബാലിശ്ശേരിമാരുടെയും വിഷലിപ്ത കാഴ്ചപ്പാടുകൾ വേദവിപരീതമാണ്, അത് വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ള ബോധ്യം ഒരിൽ കൂടി ബഹുജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് രക്ഷയ്ക്ക് കാരണഭൂതനായ യേശു നിങ്ങളുടെ ജീവിതത്തിന് സകലത്തിനും മതിയായവൻ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനകോടികൾ യേശുവിലൂടെ ആസ്വദിക്കുന്ന ആത്മസംതൃപ്തിയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ആ വഴിത്താര തിരഞ്ഞെടുക്കണം. ജിഹാദി വിപ്ലവങ്ങളുടെ ചോരമണക്കുന്ന ആ പെരുവഴിയിലല്ല ദൈവസാന്നിധ്യം. ബോംബെറിഞ്ഞും ആയുധം കൊണ്ട് ആക്രമിച്ചും ബുഭൂക്ഷയോടെ അലറുന്ന കാളക്കുറ്റനെപ്പോലെ പെരുമാറി ജനസമൂഹത്തെ മലിനമാക്കുന്ന ലൈംഗിക അരാജകത്വത്തിൻ്റെ ബോധമല്ല മനുഷ്യരാശിക്ക് ഇനി പ്രാപ്യമായിട്ടുള്ളത്. സ്ത്രീയെ ഉപഭോഗ വസ്തുവായി കണ്ടുകൊണ്ട് അടിമ സ്ത്രീകളെ എത്രയും ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ജീവിത ദർശനങ്ങൾ മുമ്പോട്ട് വച്ച ശിലായുഗ ബോധമല്ല ക്രിസ്തീയതയുടെ കരുത്ത്. സ്ത്രീജനം ബലഹീനപാത്രം, ജീവൻ്റെ രക്ഷയ്ക്ക് കൂട്ടവകാശികൾ എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ബഹുമാനിക്കുന്ന ഉദാത്ത ഉത്കൃഷ്ടമായ മാർഗം അതാണ് യേശുക്രിസ്തുവിൻ്റെ മാർഗം, അവിടുത്തെ അനുഗാമികളുടെ മാർഗം. അതുകൊണ്ട് ആയുധത്തിൻ്റെ ഏറ്റുമുട്ടലില്ലാത്ത, അക്രമത്തിൻ്റെ ആഹ്വാനമില്ലാത്ത, അനാചാരത്തിൻ്റെ സൂചനയില്ലാത്ത, തെറ്റായ ദർശനങ്ങളുടെ നിയോഗമില്ലാത്ത, സത്യസന്ധമായ, വഴിയും സത്യവും ജീവനുമായ, ആത്യന്തികനായ ദൈവപുത്രൻ്റെ പാദാരവിന്ദങ്ങളിൽ നിങ്ങൾ അഭയം തേടൂ. തീർച്ചയായും നിങ്ങളെ കാത്തിരിക്കുന്നു ദൈവസാന്നിധ്യം. ആ ദൈവസാന്നിധ്യമാണ് എന്നെ ഇത് പറയാൻ പ്രേരിപ്പിച്ച ഘടകം. എൻ്റെ ചില സുഹൃത്തുക്കൾ അടുത്ത ദിവസം ഇവിടെ വന്നിട്ട് ചോദിച്ചു, ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് ഭയമില്ലാത്തത്? പ്രിയപ്പെട്ടവരെ, അത് നെഞ്ചളവിൻ്റെ കനമൊന്നുമല്ല. നമ്മളും മനുഷ്യനല്ലേ, മക്കളെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ തന്നെയാണ്. മക്കൾക്കും ഭയമില്ല, ഇവിടെ അങ്ങനെ പേടിയൊന്നുമില്ല. അത് മറ്റൊരു സത്യം. അവർക്കങ്ങനെ ആശങ്കയൊന്നുമില്ല, കാരണം അപ്പായെ കൊന്നാൽ അപ്പായ എവിടെ ഉണ്ടാകുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പായ്ക്ക് ശേഷം എങ്ങനെ പോകണമെന്ന് അവർക്ക് പ്രത്യേകിച്ച് ആരും പറയാതറിയാം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യം. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യം യേശുവാണ്. ഞാൻ പാടാൻ ടാലൻ്റുള്ള ആളല്ല, കവിത പാടാറുണ്ട്. ഒരു കവിത ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ആ കവിത ക്രിസ്തുവിൻ്റെ
സ്നേഹത്തോടുള്ള വിധേയത്വം പ്രകടമാക്കുന്ന ഒന്നാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പൗരാണികമായ ഒരു മലയാള കവിത യേശുവിനെ പറ്റി ഉള്ളത്. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്തുയർത്താവൻ വനലോകം അതിൽ ചെന്ന് സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗകാനാൻ നാട്ടിലാക്കുവാൻ. ശാപം മാറി പാപം നീങ്ങി മൃത്യുവിന്മേൽ ജയം നൽകി വേഗം വരാമെന്നുരച്ച് താമയം തീർത്താശം നൽകി. വേഗം വരാമെന്നുരച്ച് താമയം തീർത്താശം നൽകി. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. കുഞ്ഞാടാകും എൻ്റെ പ്രിയന്തേ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ. കുഞ്ഞാടാകും എൻ്റെ പ്രിയന്തേ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ. നാളിലെന്നെ ചേർത്തിടും താൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. ഭാഗ്യമേറും മഹോത്സവ ഭാഗ്യകാലം വരുന്നല്ലു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഈ പഠനം ഞങ്ങൾക്ക് കിട്ടുന്നത് കോടികളുടെ ആസ്തി ഉണ്ടായിട്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ് ചപ്പെന്നും ചവറെന്നും എണ്ണി യേശുവിനെ പ്രസംഗിക്കാൻ സന്നദ്ധനായി ഇറങ്ങിത്തിരിച്ച് റോമിലെ ഇരുണ്ട കാരാഗൃഹത്തിൽ ജീവിതം ഇഞ്ചിഞ്ചായി തകരുമ്പോൾ ഒരിക്കൽ അറിയിപ്പ് കിട്ടി പൗലോസിന്. തടിയിറക്കുന്ന വാളുകൊണ്ട് അറുത്ത് ഇയാളുടെ പ്രാണൻ കളയുക, ഈർച്ചവാളിനാൽ കൊല്ലുക. ഈർച്ചവാളിനാൽ കൊല്ലുമെന്നുള്ള അറിയിപ്പ് പൗലോസിലേക്ക് കിടക്കുന്ന ജയിലിൻ്റെ സെല്ലിൽ കൊണ്ടൊട്ടിച്ച് കുറേ കൂടി മാനസികമായി തകർക്കാൻ പദ്ധതിയിട്ട് ഭയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നിയോ ഭയം നൊടിയെന്ന്? പൗലോസ് പറയുക, ഹേ മരണമേ, നിന്റെ ജയമെവിടെ? മരണത്തിൻ്റെ വിഷമുള്ളു പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. ന്യായപ്രമാണത്തിൽ നിന്ന് ജയിക്കാൻ ഞങ്ങൾക്ക് അധികാരവും അവകാശവും തന്ന നസറേലായ യേശു മുഖാന്തിരം ദൈവത്തിന് സ്തോത്രം. മരണഭീതി ഒഴിഞ്ഞ് ജയം വന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങളുടെ പ്രസംഗം. എത്രനാൾ പ്രസംഗിക്കേണ്ടി, എത്രനാൾ ജീവിച്ചിരുന്നാലും അവസാന നിമിഷം വരെ ഞങ്ങൾ പറയും യേശു ക്രിസ്തുവിൻ്റെ മഹത്വവൽക്കരിക്കപ്പെട്ട ആ ജീവിതത്തെ അനുധാവനം ചെയ്യുന്ന ഒരു എളിയ ക്രൈസ്തവനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പ്രത്യാശയെക്കുറിച്ച് പ്രതിവാദം ചെയ്യാൻ വരുന്ന ഏതൊരാളോടും സൗമ്യനായത് പറയുക എന്ന ക്രിസ്തീയ ഉത്തരവാദിത്വം മാത്രമാണ് ഞാനിവിടെ നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾക്ക് അതേക്കുറിച്ച് പ്രകോപനാവശ്യമില്ല. നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ നിങ്ങൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യബോധത്തിൽ നിരക്കാത്ത, ദൈവീകതയല്ലാത്ത, പൈശാചികമെന്ന് തോന്നുന്ന ഭീകരതയുടെ ഇരുണ്ട ഇടനാഴികളിലേക്ക് മനുഷ്യരാശിയെ വീണ്ടും വലിച്ചു കൊണ്ടുപോകുന്ന ഇത്തരം വേദചിന്തകളെ, വേദവിപരീതങ്ങളെ നിങ്ങൾ തുറന്ന് എതിർക്കുന്നൊരു തലമുറ ഉണർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇത് കേട്ട സകലർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഉപശമിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.